മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അതാ മനോഹരമായ വേദവാക്യങ്ങൾ കേട്ട് സന്ധ്യാസമയമായതറിഞ്ഞില്ല. ആറ്റുനോറ്റ പോറ്റുന്ന പൊന്നോമന മകനെ സന്ധ്യയായിട്ടും കാണാതെ വന്നപ്പോൾ മാതാപിതാക്കൾ പരിഭ്രമത്തിലായി. വീട്ടുകാർ കാത്തിരിക്കുകയാണ്. ഏറെ നേരം കഴിഞ്ഞപ്പോൾ മോനിങ്ങനെ വരികയാണ്, മാബിഹിങ്ങനെ വരികയാണ്. മോനെ, മോനൊന്ന് കൃഷിയിടത്തിൽ പോയോ? ഇല്ല ഇല്ല, വേറെവിടെയായിരുന്നു മോനെ ഉണ്ടായിരുന്നത്? ഈ കഥ മുഴുവനും സയ്യിദുനാ സൽമാൻ തങ്ങളെ പിന്നീട് പറയുകയാണ്. നിവേദനത്തിലേക്ക് ഇൻഷാല്ലാ ഞാൻ വരുന്നുണ്ട്. മഹാനരായ സൽമാൻ തങ്ങള് പറയുകയാണ്, ചോദിച്ചു, അല്ല എന്റെ മോനെ കൃഷിയിടത്തിൽ പോയോ? ഇല്ല. പിന്നെവിടെയായിരുന്നു? നേരുമാത്രം പറഞ്ഞ് പരിചയമുള്ള നല്ല മോനെ, ഞാനിങ്ങനെ ഒരു ആരാധനാലയത്തിന്റെ അകത്തളത്തിലെ മന്ത്രമാണ്, അതിലേക്ക് കടന്നു ചെന്നപ്പോൾ വല്ലാതെ സാവിടച്ച മക്കളും അനുഭവിക്കുന്ന ന്യായത്തിന്റെ അടിത്തറ എന്താണ്? ഉടനെ പറഞ്ഞു, പാടില്ല മോനെ, പാടില്ല. നമ്മൾ അഗ്നി ആരാധകരാണ്, നമ്മൾ അഗ്നി ആരാധകരാണ്, നമ്മൾ അതിലേക്കൊന്നും പോകാൻ പാടില്ല. പക്ഷേ ആ മകന്റെ മനസ്സ് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുകയാണ്. തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ നിന്നു. പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. വേദോപദേശങ്ങൾക്കൊരു സാഹചര്യവും കാണുന്നില്ല. അവസാനം രാജ്യത്തെ ഭരണാധികാരിയുടെ മകനും പ്രഭുവിന്റെ മകനായ സൽമാനും നല്ല കൂട്ടുകാരാണ്. പറഞ്ഞു, അല്ല എനിക്കൊന്ന് പുറത്തു പോകാനൊക്കെ മോഹമുണ്ട്, പിതാവെന്നെ വിടുന്നില്ല, എന്തെങ്കിലും പോംവഴിയുണ്ടോ? രാജാവിന്റെ മകൻ പറഞ്ഞു, മോനെ പേജാറ് വേണ്ട. ഇസ്ഫഹാനിലെ ഭരണാധികാരിയുടെ മകൻ പറയുകയാണ്, ഞാൻ വേട്ടയ്ക്ക് പോകുമ്പോ നിങ്ങളും വന്നോ, നമുക്കൊരുമിച്ച് പോകാം. വേട്ടയ്ക്കിറങ്ങി ചെല്ലുമ്പോഴാണ് നല്ല ഒരു വേദപണ്ഡിതന്റെ ആരാധനാലയം. അവിടെ പോയി തൗഹീദ് പഠിക്കുകയാണ് രണ്ടുപേരും. മദ്യപാനം പാടില്ലെന്ന്, ഈ അനാവശ്യമായ നൃത്തങ്ങളും പാപങ്ങളും പാടില്ലെന്ന്, നീതിയുടെ പാഠങ്ങൾ പഠിച്ച് പഠിച്ച് വളരുകയാണ്. അവസാനം രണ്ടുപേരുടെയും ഉള്ളിൽ തൗഹീദിന്റെയും ധർമ്മത്തിന്റെയും പാഠങ്ങൾ വേണ്ട പോലെ ഉറച്ചപ്പോൾ കൊട്ടാരത്തിൽ നടക്കുന്ന നല്ല ഒരു സദ്യയുണ്ട്. അതിൽ രണ്ടുപേരെയും കാണുന്നില്ല. രാജാവിന്റെ മകനെയും കാണുന്നില്ല, പ്രഭുവിന്റെ മകനെയും കാണുന്നില്ല. അന്വേഷ എവിടെയായിരുന്നു? അവിടെയാണ് ആ നല്ല ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾക്കിതിനോട് യോജിക്കാനാവില്ല. അഗ്നി ആരാധനയുടെ തെറ്റായ വിശ്വാസത്തിലും അനാവശ്യങ്ങളുടെ ഇടപെടലിലും ഇവിടെ നടക്കുന്ന ആർഭാടങ്ങളോട് ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾ ഇരുട്ടിന്റെ ആളുകളോട് സമരത്തിലാണ്, ഞങ്ങൾ വെളിച്ചത്തിന്റെ ആളുകളാണ്. അവരെ പിടിച്ചുകെട്ടി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കാരാണ് ഇത് പറഞ്ഞു തന്നത്? ഗത്യന്തരമില്ലാതെ വേദപണ്ഡിതനെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ഹാജരാക്കിയെങ്കിലും വിദേശിയായതുകൊണ്ട് കൊല ചെയ്തില്ല. നാട് വിട്ടു പോവുകയാണ് സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു. വീട്ടുതടങ്കലിലാണ്. നീണ്ട ചരിത്രമാണ്, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. വീട്ടുതടങ്കലിലാണ്. ഒരാളോടും ബന്ധപ്പെടാനുള്ള വഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ആളുകളെ കാണാൻ ഒരു വഴിയില്ല. പീഡനമുറകളുടെ നടുവിലാണ്. അപ്പോഴും അല്ലാഹ് 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 ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹ് എന്ന വിചാരം മാറ്റിവെക്കാൻ സൽമാൻ തങ്ങൾക്ക് കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു ഉപാധി കിട്ടുമോ ഇവിടെ നിന്ന് പോവാന്?
അള്ളാഹുവിന്റെ മാർഗത്തിലൊന്ന് ഇറങ്ങാൻ ഈ ആരാധനാ മുറകളോടൊന്നും സന്ധ്യാവാനടിക്ക് പറ്റൂല. ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന എന്റെ രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റൂല. ഉള്ളുകൊണ്ടുറച്ച ഒരു ചെറുപ്പക്കാരനായി പേർഷ്യയിലെ ഇസ്ഫഹാനിലെ താമസിക്കുന്ന അദാജി എന്ന് പറയുന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന സൽമാൻ എന്നവരുടെ ഉള്ള് പിടയ്ക്കുകയാണ്. അല്ലാഹു അനുകൂലമായ ചുറ്റുപാട് കിട്ടിയിട്ട് സുബഹിക്കും എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്ത യുവാവേ, ഇവിടെയാണ് നീ സൽമാൻ തങ്ങളുടെ ചരിത്രം വായിക്കേണ്ടത്. സുഖസുന്ദരമായി വീട്ടിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹിയുടെ വാങ്കുലി കേൾക്കുന്നില്ലേ? എന്നിട്ടും എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്ത യുവാവേ, നിനക്ക് റബ്ബ് തന്ന ഹിദായത്തിന്റെ മൂല്യം നിനക്കറിയുമോ? അതാ വെമ്പൽ കൊള്ളുകയാണ് സൽമാൻ. ഇടയിലൂടെ ഒന്ന് പറയട്ടെ എന്റെ പ്രിയമുള്ള കൂട്ടുകാരെ, മൻ തറക സ്വലാത്ത സുബ്ഹി ഫഹുവ ഖാരിജുൻ ദിമ്മത്തില്ലാഹ്. ഒരാള് സുബ്ഹി നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പുറത്താണ്. അള്ളാഹുവിന് അവനെ പരിഗണനയില്ല. അതേ സമയത്ത് ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന അനുഗ്രഹങ്ങൾ അറിയുമോ? വെക്കേഷനല്ലേ, കുട്ടികൾ കൊഴിവ് കിട്ടിയതല്ലേ, കിടന്നുറങ്ങിക്കോട്ടെ എന്ന് അസമാധാനിച്ചുകൊണ്ട് മക്കളെ സുബ്ഹിക്ക് വിളിക്കാത്ത ഉമ്മ, നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. കാര്യഗൗരവത്തോടെ സുബ്ഹി വാങ്ങിനെ കാണാത്ത യുവാക്കളെ, നിങ്ങളും ഒന്നറിയണേ. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഇമാം മുസ്ലിമും അഹ്മദും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്. ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മൻ സ്വല്ല ഇശാഅ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ വകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു. ഒരാൾ ഇശാഅ ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയിൽ നിസ്കരിച്ച പ്രതിഫലമാണ്. രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ല ലൈല കുല്ലഹു, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അതുപോലെ ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ ലഹു ബറാഅത്തു മിനൻ നിഫാഖ്, കാവഡ്യത്തിൽ നിന്ന് അല്ലാഹു തആല കാവൽ നൽകുന്നതാണ്, ഒഴിവ് നൽകുന്നതാണ്, കപട വിശ്വാസിയാവാതിരിക്കാനുള്ള മാർഗമാണ്. സുബ്ഹി മുടങ്ങില്ലേ, മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം അത് ഇശാആണ്, ഫജ്ർ നിസ്കാരമാണ്, സുബ്ഹി നിസ്കാരമാണ്. മുഅ്മിനീങ്ങളെ, നമുക്കതിൽ മടി വരാൻ പാടില്ല. സുബ്ഹി ദായിമാക്കിയാൽ നിങ്ങളുടെ മുഖത്ത് വെളിച്ചം ഉണ്ടാകുന്നതാണ്, പ്രകാശമുണ്ടാകുന്നതാണ്. ഈമാനിന്റെ വെളിച്ചം അല്ലാഹു തആല മുഖത്ത് നൽകുന്നതാണ്. നിങ്ങൾ സുബ്ഹി ദായിമാക്കിയാൽ മലക്കുകൾ അല്ലാഹുവോട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതാണ്. അതാ അല്ലാഹുവേ, നിന്റെ ദാസന്മാർ കൊച്ചുവെളുപ്പാൻ കാലത്തെ പള്ളി മിനാരത്തിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന മഹനീയമായ ധ്വനി കേട്ടപ്പോൾ അവരെഴുന്നേറ്റ് നിനക്ക് വേണ്ടി നിന്നവരാണ് റബ്ബേ.
ഞങ്ങള് അഥവാ രാത്രിയും പകലും ഊഴം വെച്ച് ഭൂമിലോകത്ത് വരുന്ന മഹാന്മാരായ ഭൂമിലോകത്ത് വരുന്ന മഹാന്മാരായ മഹത്തുക്കളായ മലക്കുകൾ അവര് വാനലോകത്ത് ചെല്ലുമ്പോ വാനലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഭൂമി സഞ്ചാരം? അപ്പോൾ സുബഹിക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നല്ല മഹത്വം പറയുകയാണ്. അല്ലാഹു നൽകുന്ന അനുഗ്രഹം. മലക്കുകൾ നല്ലത് പറയും, അല്ലാഹുവോട് പറയും സുബഹി നിസ്കരിക്കുന്നവരുടെ മഹത്വം. പിന്നെയോ വസനാഹും ഇൻദല്ലാഹ് റകഅത്തുൽ ഫജ്രി, സുബഹിയുടെ രണ്ട് റക്അത്ത് നിസ്കാരം, ഖൈറും മിന ദുനിയാ വമാ ഫീഹാ. അല്ലയോ മോനേ, പരീക്ഷ എടുത്തപ്പോൾ കൊച്ചുവെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് പാഠഭാഗങ്ങൾ പഠിച്ചത് ഒരു കോഴ്സിന്റെ വിജയത്തിനു വേണ്ടിയാണെങ്കിൽ നീ എന്നും സുബഹി നിസ്കരിച്ചാൽ ഒരു പരീക്ഷയിലെ വിജയമല്ല, ഖൈറും മിന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടിയതിന് സമാനമാണ്. അതുകൊണ്ട് സുബഹ് ഖലാവല്ലേ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസല്ലേ, നരകത്തിൽ കടക്കൂല ആരാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും നിസ്കരിക്കുന്ന അസറും സുബഹും മുടക്കാത്ത ആളുകൾ, അഥവാ അഞ്ചു നേരത്തെ നിസ്കാരം പൊതുവെയും സുബഹും അസറും പ്രത്യേകിച്ചും പരിഗണിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല നരകത്തിൽ നിന്ന് കാവൽ നൽകുന്നതാണ്. അതിലേറെയുള്ള മറ്റൊരു മഹത്വം അറിയുമോ? ലിഖാഉ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ ലിഖാഇന് അവസരം കിട്ടുന്ന വലിയ അമലാണ് സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നത്. അല്ലാഹ് സ്വലാത്തുൽ ഫജ്ർ ദൈമാക്കിയാൽ നാളെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ലോകരക്ഷിതാവായ അല്ലാഹനെ കാണാം മോനെ. വലദൈന മസീദ് വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് സുബഹ് ദായിമാക്കുക എന്നത്. ഉമ്മപെങ്ങന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ദിവസവും ഏതു കാരണത്താലും നമ്മുടെ സുബഹ് മുടങ്ങാൻ പാടില്ല. അതേ സമയത്ത് സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങിയാൽ അവൻ നന്ദിയില്ലാത്ത അടിമയാണ്, നായകളെ പോലെയാണ്. അവരെ പാതിരാത്രി അലഞ്ഞു നടന്നിട്ട് അവകൾ സുബഹിന്റെ സമയത്ത് ഉറങ്ങുന്നവരാണ്. അതുകൊണ്ട് നായയുടെ വർഗത്തിന് ബറക്കത്തില്ല. അതേ സമയത്തോ സുബഹിക്കുണരുന്ന ആട് വർഗമില്ലേ, അല്ലാഹു എത്ര വലിയ ബറക്കത്താണ് വെച്ചത്! അത് സുബഹിക്ക് എഴുന്നേൽക്കുന്ന ജീവിക്കുള്ള അനുഗ്രഹമാണ്. അതുകൊണ്ട് നീ നായയെ പോലെ ബറക്കത്തില്ലാത്തവരുടെ ഗണത്തിൽ പെടാതെ ആടിനെ പോലെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലാവണമെങ്കിൽ സുബഹം ദായിമാക്കണേ. നല്ല എ സി റൂമിൽ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോൾ, നല്ല സൗകര്യത്തോടെ വിശ്രമിക്കുമ്പോ സുബഹി വാങ്ങ് കേൾക്കാതിരിക്കുന്ന യുവാവേ, കേട്ടാലും കിടപ്പറയിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന മോനെ, അല്ലാഹുവിലേക്ക് വന്നോ. സീമാഹും ഫി വുജൂഹിഹിം, അങ്ങനെ നിസ്കരിക്കുന്നവരുടെ മുഖത്ത് പ്രസന്ന ഭാവവും സുജൂദിന്റെ അടയാളവും ഉണ്ടാവും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും നല്ല ദാഹമുണ്ടല്ലേ. ആരാ ഒരാൾ ഒരു 10 ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് ഇവിടെ ഓരോ നിരയിൽ ഓരോ ബോട്ടിൽ വെള്ളം കൊടുത്താൽ വലിയ കൂലി കിട്ടും? ആ, നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. ഒരു 10 ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുത്താൽ, അല്ല പിന്നെ ദാഹിക്കുമ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ, വലിയ കൂലി കിട്ടുന്ന അമലാണ്.
അല്ലാഹു കബൂൽ ചെയ്യുമാറാണ്. ആരെങ്കിലും ഒരു വളണ്ടിയർ വന്നാല് ഉള്ള വെള്ളം ഇങ്ങനെ കുറച്ചാൾ ഇങ്ങനെ സഫിൽ ഇങ്ങനെ കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ ദാഹിച്ചു വിഷമിച്ചു പോകല്ലോ. അല്ലാഹു തആല നമുക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ മുഴുവനും നീ കബൂലാക്കണേ റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബേ. ഈ കാലത്ത് ഒരുപാട് ആളുകൾ കുടിവെള്ളമില്ലാതെ വിഷമിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല കാരുണ്യത്തിന്റെ മഴ നൽകണേ റഹ്മാനെ, കാരുണ്യത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, കാരുണ്യത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു അകത്തളത്തിൽ ബന്ധനസ്ഥനായി കിടക്കുമ്പോഴും ഉള്ളിൽ തിളയ്ക്കുന്നത് ഈമാനാണ്. നമ്മൾ ഇവിടെ സ്വതന്ത്രരായി രാജകീയമായി വസിക്കുമ്പോഴും നമ്മൾ അല്ലാഹനെ മറന്നു പോയാൽ നമുക്ക് ഈമാനിന്റെ മൂല്യമറിയാത്തത് കൊണ്ടാണ് മഹ്മൂദ് ബിൻ ലബീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ടെഹ്റാനിന്റെയും ഷിറാസിന്റെയും ഇടയിലുള്ള ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നിന്ന് ഞാനിങ്ങനെ വളരെ വിഷമത്തിലാണ്. എന്തു ചെയ്യാനാണ്? എനിക്കൊരു വഴിയും കാണുന്നില്ല. അവസാനം എന്റെ വീട്ടിലെ ഒരു വേലക്കാരനുണ്ട്, എനിക്ക് ഭക്ഷണം കൊണ്ട് തരുന്ന ആൾ. അയാളോട് ഞാൻ എന്റെ അപരാധി പറഞ്ഞപ്പോൾ അയാൾക്കൊരനുകമ്പ തോന്നി. അയാൾ ഒരു ദിവസം വന്ന് പറയുകയാണ്, പരിചാരകൻ വന്ന് പറഞ്ഞു, മോനെ ഏതെങ്കിലും ഒരു വഴി കിട്ടിയാൽ നിന്നെ ഇവിടുന്ന് സലാമത്താക്കി തരാം. മഹാനായ സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു കൊട്ടാര സമാനമായ ജീവിതത്തിലാണ്. പക്ഷേ ഈമാനിന് വേണ്ടിയാണ് കാൽച്ചങ്ങലകളിലേക്ക് വന്നു പോയത്. ഈമാനിനെ മുറുകെ പിടിച്ചപ്പോഴാണ് കൂച്ചുവിലങ്ങുകളിലേക്ക് വീണുപോയത്. ആ സൽമാൻ തങ്ങളിങ്ങനെ കൊതിക്കുകയാണ് ഈമാൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴി. അങ്ങനെയാണ് ഷാമിൽ നിന്ന് വരുന്ന ഒരു യാത്രാസംഘം ഇസ്ഫഹാനിലെ ജീ പ്രവിശ്യയിലെത്തിയിട്ടുണ്ട്. വേലക്കാരൻ പറഞ്ഞു, മോനെ പാതിരാത്രിയായാൽ ഞാൻ ഇവിടെ നിന്ന് മെല്ലെ അങ്ങ് ഇറക്കിവിടാം, അവിടെ യാത്രാസംഘമുണ്ടാകും, അവരോടൊപ്പം അങ്ങ് പോണേ. മോനെ ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വാശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഒരു ഭാഗത്ത് ആ കൊട്ടാര സമാനമായ രാജകീയ ജീവിതമാണ്, മറുഭാഗത്ത് എന്നേക്കും വലിച്ചെറിയപ്പെടുന്ന ഒരു യാത്രികനാണ്. എനിക്ക് ഈമാനിന് വേണ്ടി ഇതെല്ലാം വലിച്ചെറിയുകയാണ്. സൽമാൻ അവിടെ നിന്നിറങ്ങി യാത്ര തുടർന്നു. എവിടെയൊക്കെ എന്ന് ലക്ഷ്യമില്ല. ഈ ദുനിയാവ് മുഴുവനും സമാനമാണ്. സൽമാൻ തങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് അല്ലാഹ് എന്ന വിചാരം, വേറൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, സൽമാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി സർവ്വതും തിരിച്ചുകൊണ്ടിറങ്ങുകയാണ്. നമുക്കെന്ത് സഹിക്കേണ്ടി വന്നു ഈമാനിന് വേണ്ടി? നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ഈമാനും ഇസ്ലാമും അങ്ങ് കിട്ടിയപ്പോ നമുക്കതിന്റെ മൂല്യം അറിയണില്ല. സൽമാൻ തങ്ങളെ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് വളരുകയാണ്. അല്ലാഹുവിലേക്കുള്ള അചഞ്ചലമായ വിശ്വാസത്തിന് വേണ്ടി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ജുമഅ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അതാരെക്കുറിച്ചാണ്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം എത്തിച്ചേരുന്ന ഒരു ജനതയെ കുറിച്ച് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പോയി ആരാണ്? പറഞ്ഞു, അത് സൽമാനാണ്. ലൗകാനൽ ഈമാനു ഇൻദ സുറയ്യാ ലനാലഹു റിജാലുൻ ഔ റജുലുൻ മിൻ ഫാരിസ് ഔ മിൻ ഹൗലാ.
അങ്ങ് സുറയ്യ നക്ഷത്രത്തിന്റെ അടുക്കലാണ് ഈമാനെങ്കിലും അവിടേക്ക് ചെന്നത് സ്വീകരിക്കുന്ന ഒരാളുണ്ട് പേർഷ്യയിൽ. അതാരാണ്? പറഞ്ഞു സൽമാൻ. സൽമാൻ തങ്ങൾ വീട് വിട്ടിറങ്ങുകയാണ്. സഹോദര, എല്ലാം വിട്ടൊഴിഞ്ഞ് വീട് വിട്ടു നാടു വിട്ടു സൗകര്യങ്ങളും കൊട്ടാര സമാനമായതെല്ലാം ഒഴിവാക്കിയിട്ട് ഷാമിൽ ഒരു പുരോഹിതന്റെ അടുക്കലേക്ക് എത്തുകയാണ്. പുരോഹിതന്റെ അടുക്കൽ താമസിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ. അയാളെ ജനങ്ങളുടെ പണം അപഹരിക്കുന്ന പുരോഹിതനാണ്. അവിടെയും ധർമ്മത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അധർമ്മത്തിന് വേണ്ടി കലഹിക്കാനുള്ള ഒരു ജ്വാല സൽമാൻ തങ്ങൾ വിട്ടുകളഞ്ഞില്ല. സൽമാൻ റളിയല്ലാഹു അൻഹു പുരോഹിതന്റെ ചെയ്തികളോട് കലഹിച്ചു, അധർമ്മങ്ങളോട് കലഹിക്കാനുള്ള കരുത്താണ് കാലത്തെ നിർമ്മിക്കാനുള്ള ഊർജം. അതാണ് നമ്മളെ സായത്തമാക്കേണ്ടത്. കലവിലകളുണ്ടാകുന്ന അങ്ങാടികളിൽ ഇറങ്ങി ആഭാസമുണ്ടാക്കാൻ എളുപ്പമാണ്. അതേസമയത്ത് അനാവശ്യമായ കലഹങ്ങളോട് കലഹിച്ച് ധർമ്മസ്ഥാപനം നടത്താൻ പ്രയാസമാണ്. അവിടെയാണ് നീതി പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് അടിയേൽക്കേണ്ടി വരുന്നത്. നന്മയെ സ്ഥാപിക്കാൻ കുറച്ച് പണിയാണ്, തിന്മയോട് കൂട്ടുകൂടാൻ വളരെ എളുപ്പമാണ്. തിന്മയോട് കൂട്ടുകൂടാൻ വളരെ എളുപ്പമാണ്, തിന്മയോട് കലഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഒരു കലഹമാണ് നമ്മുടെ സമരമായി വരേണ്ടത്. ആ സമരമാണ് മഹാന്മാരായ അമ്പിയാക്കൾ നിർവഹിച്ചത്. ലോകത്തുള്ള അധർമ്മങ്ങളോട് സന്ധിയില്ല സമരം നടത്തിയ മഹത്തുക്കളുടെ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അറിയുമോ, ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ അവിടെ നിൽക്കുകയാണ്. പള്ളിയർ പള്ളിയിൽ ആരാധനാലയത്തിൽ വസിക്കുമ്പോൾ പുരോഹിതന്റെ അരുതായ്മകളോട് കലഹിച്ചു. അവസാനം പുരോഹിതൻ മരണപ്പെട്ടു പോയപ്പോ അദ്ദേഹത്തെ വിശുദ്ധ കർമ്മങ്ങളോടുകൂടി ബെറിയൽ സെറിമണി നടത്താൻ വന്ന വിശ്വാസികളോട് പറഞ്ഞു, ഇദ്ദേഹം നീതിയുടെ ആളല്ല, ഇദ്ദേഹം നിങ്ങളുടെ സമ്പത്തുകൾ അപഹരിച്ച് അരമനയിൽ കൊണ്ടുവന്ന് കൂട്ടിവെച്ച ആളാണ്. ചോദിച്ചു, ഈ പരദേശിയായ സൽമാൻ ഇതിൽ ഇടപെടാൻ ആരാണ്? അതെ, ഞാൻ ഈ പള്ളിയിൽ താമസിക്കുന്നവനാണ്. നിങ്ങളുടെ മുമ്പിൽ ധർമ്മവേദങ്ങൾ പാഠങ്ങൾ പറഞ്ഞു തന്നയാൾ അരമനയുടെ അകത്തളത്തിൽ വഞ്ചന നടത്തിയ ആളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. പരിശോധിച്ചു നോക്കിയപ്പോൾ അപഹരിച്ച സ്വത്തുകൾ മുഴുവനും കൂട്ടിയിട്ടിരിക്കുകയാണ്. അവസാനം സെമിത്തേരിയിലേക്ക് എടുക്കേണ്ട ജനാസ കുരിശിലേക്ക് മാറ്റിക്കൊണ്ടുപോയ ചരിത്രമാണെന്ന് അവിടെ വരുന്നത്. സൽമാൻ തങ്ങൾക്ക് തെറ്റിനോട് കൂട്ടുനിൽക്കാൻ പറ്റിയില്ല. പിന്നീടതാ നല്ല ഒരു പുരോഹിതന് ഇവിടെ വന്നു അദ്ദേഹത്തിന്റെ കൂടെ കഴിയുകയാണ്. അദ്ദേഹം മരണപ്പെടാൻ അടുത്തപ്പോൾ ഏകദൈവ വിശ്വാസിയായ മുവഹിദായ ആ പാതിരിയോട് ചെന്ന് ചോദിക്കുകയാണ്, അല്ല സഹോദര, അല്ലയോ പണ്ഡിത പ്രഭോ, നിങ്ങൾ ജീവിതത്തിന്റെ സായം സന്ധിയിലാണ്, എനിക്ക് വെളിച്ചമൊന്ന് ഊതിക്കാച്ചിത്തരാൻ ഏകദൈവ വിശ്വാസിയായ ഒരു പണ്ഡിതനെ പറഞ്ഞു തരുമോ? മോനെ സൽമാൻ, നീ തേടുന്നത് ഇവിടെയൊന്നുമില്ല. എല്ലായിടത്തും തൗഹീദിനെ തമസ്കരിച്ച് ബഹുദൈവ വിശ്വാസികൾ ചേക്കേറിയിരിക്കുകയാണ്. നസാറാകളുടെ ആരാധനാലയത്തിൽ ത്രിയേകത്വവാദത്തിലേക്ക് വന്ന് തൗഹീദ് പോയിരിക്കുകയാണ്. നിന്റെ ആത്മാർത്ഥത എനിക്കറിയാം. നിനക്ക് പ്രവാചകന്മാര് നൽകിയ തൗഹീദ് വേണമെങ്കിൽ ഇവിടെ നിന്ന് മൗസിലേക്ക് നീ യാത്രയാകണം. സാസാനിയൻ സാമ്രാജ്യത്തിന്റെ പട്ടണമായ മൗസിൽ പട്ടണത്തിലേക്ക് നിങ്ങൾ പോകണം. അവിടെ ഒരാൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹം തൗഹീദിൽ ഉറച്ചു ജീവിക്കുന്ന ആളാണ്. സൽമാൻ തങ്ങൾക്ക് ഇവിടെ യാതൊരു സന്ധിയുമില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ യാത്ര തുടരുകയാണ്. സൽമാൻ തങ്ങൾ യാത്ര തുടർന്ന് മൗസിലെത്തി ഏകദൈവ വിശ്വാസിയായ പണ്ഡിതന്റെ അടുക്കലെത്തി. അദ്ദേഹത്തിന്റെ പരിചരണത്തിൽ നിന്നുകൊണ്ട് ഇബാദത്തിലാണ്, നല്ല ധർമ്മ ജീവിതത്തിലാണ്. കാലമൽപ്പം കഴിയുമ്പോൾ അദ്ദേഹവും ക്ഷീണിതനായി മരണത്തോടെ മല്ലടിക്കുകയാണ്. ഉടനെ ചോദിച്ചു, അല്ലാ
നിങ്ങൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് യാത്രയായാൽ എനിക്ക് തൗഹീദ് തരാനാരാണ്? അതേ മോനെ, നീ അന്വേഷിക്കുന്നത് അത്യപൂർവമായ ഒരു നിധിയാണ്. ഇന്നിവിടെ അല്ലാഹനെ അറിഞ്ഞ് ജീവിക്കാൻ ആളുകളില്ല. നിനക്ക് വേണമെങ്കിൽ പേർഷ്യയുടെ ഭരണനിയന്ത്രണ പ്രദേശമായ നസീബൈനിലേക്ക് പോണേ മോനെ. ഇവിടെയെല്ലാം നമ്മൾ അറിയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടിയുള്ള യാത്രയാണ്. അൽ മുഹാജിറൂന വൽ അൻസാർ, അല്ലാഹന്റെ മാർഗത്തിൽ നാടും വീടും വിട്ടുപോയ മുഹാജിറുകളുടെ മുൻഗാമിയാണ്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഖുർആൻ പറയുന്നത് കണ്ടോ, ദീനിനു വേണ്ടി വെടിയുകയും ദീനിനു വേണ്ടി സഹായിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ പ്രീതിയുണ്ട്, അവർക്ക് അനന്തമായ സ്വർഗമുണ്ട്. ആ അനന്തമായ സ്വർഗം ലഭിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിജയം ലഭിക്കുന്നത്. എന്റെ ഉമ്മവെങ്ങന്മാരെ, നിങ്ങളുടെ മക്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വളർത്തിയാൽ അവർക്ക് നാളെ സ്വർഗമാണ്. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ജാടകളിൽ മതവിദ്യാഭ്യാസത്തെ മറന്നു പോകുന്ന ഉമ്മമാരുള്ള കാലമാണ്. കലാലയത്തിന്റെ നാലുപാടുകളിൽ ഈ സമുദായത്തിന്റെ പെൺകുട്ടികള് അനാവശ്യത്തിന്റെ ആലയം തീർക്കുന്ന കാലമാണ്. മലബാറിന്റെ മണ്ണിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. പണ്ടാരോ പറഞ്ഞ മാതിരി കോപ്പി അടിച്ചിട്ടൊന്നുമല്ല, നന്നായി പഠിച്ചുകൊണ്ട് തന്നെ ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റമുണ്ടായി. പക്ഷേ ഇവിടെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റ വഴിയിൽ നമ്മൾ ആത്മഹത്യാപരമായ ചില നടപടികൾ എടുത്തു. എന്താണ് ആത്മഹത്യാപരമാരുള്ള കാലമാണ്. മതകലാമൂലങ്ങളെയും ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ പോയെങ്കിൽ ആത്മഹത്യാപരമായ ഒരു കൈവെപ്പാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിന് നമ്മൾ ചെറിയ വിലയല്ല കൊടുക്കേണ്ടി വരിക. SSLC റിസൾട്ട് വരുമ്പോ കംപ്ലീറ്റ് A+ ജില്ലയിലെ മുഴുവൻ സ്കൂളിന് കിട്ടിയാലും, പരീക്ഷ എഴുതിയ നമ്മുടെ മക്കൾ മുഴുവനും 100% വിജയിച്ചാലും, അവർക്ക് അല്ലാഹുവിനെയും റസൂലിനെയും അറിയാതെ പഠിച്ചവനെ മറന്നുകൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിൽ താൽക്കാലികമായൊരു സന്തോഷത്തിനപ്പുറം ഒരു വിജയമില്ല. അത് ആത്മഹത്യാപരമായ മുന്നേറ്റമാണ്. റമദാൻ മാസം വരാൻ പോവാണ്. അങ്ങാടികൾ മുഴുവനും പെൺപട കൈയടക്കാൻ പോവാണ്. മലബാറിന്റെ കമ്പോളങ്ങൾ മുഴുവനും പെൺപട കൈയടക്കാൻ ഒരുങ്ങാണ്. പ്രിയമുള്ള സഹോദരന്മാരറിയണം, നമുക്ക് നമ്മുടേതായ ഇസ്ലാമികമായ ആത്മവിചാരണകൾ ഉണ്ടാവണം. നമ്മുടെ സഹോദരിമാരുടെ വേഷഭൂഷാദികൾ മതത്തിന്റെ സീമകൾ ലംഘിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾക്കുള്ള ശിക്ഷയാണ് കാലം നമ്മളോട് ചില അപകട സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പ്രകൃതിക്ഷോഭമായിരിക്കും, ചിലപ്പോൾ ചിലപ്പോൾ അക്രമികളായ ഭരണാധികാരിയായിരിക്കും, അറിയണം, ചിലപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്ന സാമൂഹിക ഘടനയായിരിക്കും. ഇതെല്ലാം അള്ളാഹുവിന്റെ ശിക്ഷയുടെ രീതികളാണ്. കഴിഞ്ഞകാല ജനതകളെയൊക്കെ അള്ളാഹു ശിക്ഷിച്ചെങ്ങനെയാ? നല്ല മത്സ്യം അങ്ങ് കൊടുത്തപ്പോൾ ശനിയാഴ്ച പള്ളിപ്പോക്കം അങ്ങ് മുടക്കി, അള്ളാഹു ശിക്ഷ കൊടുത്തു. അതുപോലെ അള്ളാഹ് നല്ല ഗൾഫിന്റെ പൈസ അങ്ങ് തന്നപ്പോ ദീനും ഇല്ല, ഇസ്ലാമും ഇല്ല, അല്ലയില്ല, റസൂലില്ല, ഇസ്ലാമിക വേഷമില്ല, ഇസ്ലാമിക ഭാഷയില്ല, ഒന്നുമില്ല. ഈ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, ഇടക്കൂടി ഒരു ചെറിയ കാര്യം പറയാനുള്ളത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്ര പഠനങ്ങൾക്ക് വേണ്ടി മാത്രം തൈബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു കേന്ദ്രം നമ്മൾ കൊല്ലം പള്ളിമുക്കിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് അൽഹംദുലില്ലാഹ് അതിന്റെ പ്രാഥമിക ഘട്ടം പിന്നിട്ട് അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥശേഖരവും നിരന്തരമായി ഗവേഷണം നടത്തുന്ന പണ്ഡിതരും ഗവേഷണാടിസ്ഥാനത്തിലുള്ള കോഴ്സുകളും ഒറ്റയിരിപ്പിൽ നബിതങ്ങളെക്കുറിച്ചുള്ള വിവിധ ഗ്രന്ഥങ്ങളുടെ പാരായണവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ വേറിട്ട ഒരു പഠന കേന്ദ്രമാണ്. അത് നിങ്ങൾക്ക് കൂടി ഒരുപാട് ഗുണം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അഹ്ബാബ് ത്വയ്ബ ലേണിംഗ് ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്ലബ്ബുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും 1000 രൂപയും നിങ്ങൾ കൊടുത്താൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് അഹ്ബാബ് ത്വയ്ബ ലേണിംഗ് ക്ലബ്ബിൽ മെമ്പറാകാം. 1000 രൂപ പൂർണ്ണമായും ആ സ്ഥാപനത്തിലുള്ള സംഭാവനയാണ്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. നമ്മുടെ സെന്റർ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ തപാലിൽ ഫ്രീ ആയി നിങ്ങൾക്ക് ലഭിക്കും. സ്പോൺസർ ചെയ്യാതെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ 40% ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ വീട്ടിലെത്തും. എല്ലാ പുസ്തകങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് മാത്രമായിരിക്കും. അങ്ങനെയുള്ള ബൃഹത്തായ ഒരു കേന്ദ്രത്തിലേക്ക് നിങ്ങളിപ്പോൾ ഒരു ഫോൺ നമ്പരും 1000 രൂപയും കൊടുത്താൽ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് വാട്സപ്പിൽ അതിന്റെ ബ്രോഷറും ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഇൻഫോ ഇസ്ലാം എന്ന നല്ല ഒരു മാഗസിൻ നിങ്ങളുടെ വീട്ടിലെ വിലാസത്തിലെത്തും. ഇതെല്ലാം ഉള്ളത് കഴിയുന്നവർ അതിനോട് പങ്കാളികളാവണം. ഇല്ലാത്തവരാരും ആ ബ്രോഷർ വാങ്ങിയിട്ട് നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് അതിനോട് സഹകരിക്കാൻ സാഹചര്യമുള്ള ആളുകൾ അതിനോട് സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പൂർണ്ണമായും നബിചരിത്ര പഠനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രമാണത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അള്ളാഹുവിനെ അറിയാത്ത മക്കൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിട്ട് കാര്യമില്ല. ഏതോ രാജ്യത്തിന്റെ ഭരണാധികാരികളായിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ അറിയാത്ത ഒരു മുസ്ലിം നാമധാരി ഇവിടെ കളക്ടറായിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ മൂല്യങ്ങളെ പരിഗണിക്കാത്ത ഒരാൾ ഇവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ അറിയുന്ന മുഅ്മിനീങ്ങൾ അവരേത് ലോകത്തായാലും വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ഉമ്മത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത് ഈമാനാണ്. ആ ഈമാനിനെ മറന്നുകൂടാ. മഹാനരായ സൽമാൻ തങ്ങളെ യാത്ര ചെയ്യുകയാണ്. പേർഷ്യയിലെ നസീബൈനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് അല്ലാ ആരാധനയിൽ കഴിയുന്ന മഹാനായ ഒരു പണ്ഡിതനെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ തണലിൽ കുറച്ചു കാലം അങ്ങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പരിക്ഷീണിതനായി ഈ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുമ്പോ സൽമാൻ തങ്ങൾ ചോദിക്കുന്നു, അല്ല എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ നിങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ എന്റെ ഈമാനിനെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ആലിം? വീടില്ല, കൂടില്ല, ഒന്നുമില്ലാതെ ഒരു പരദേശിയായി സൽമാൻ തങ്ങൾ. കയ്യിലുള്ളത് ഈമാൻ മാത്രം. അപ്പോൾ പറഞ്ഞു, മോനെ അത് കിട്ടാൻ ഇവിടെ എവിടെയും കാണുന്നില്ല. എനിക്കറിയുന്ന ഒരാളുണ്ട്, അത് റോമിന്റെ ഹൃദയ നഗരമായ അമോരിയ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. അവിടെ ചെന്നാൽ ഒരാളെ കാണാം. നിങ്ങൾ നോക്കണം, യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ല മുറുകെ പിടിക്കുന്ന ഒരാളെ തേടിയുള്ള യാത്രയുടെ ഘട്ടങ്ങളാണിത്. ലോകാവസാനാവുമ്പോഴേക്ക് അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാളും ഇവിടെ ഉണ്ടാവില്ല. അപ്പോഴേ ഇവിടെ ലോകാവസാനിക്കൂ. അള്ളാഹുവിനെ ആത്മാർത്ഥമായി ആരാധന ചെയ്യുന്ന ഏകദൈവ വിശ്വാസ തൗഹീദിലുള്ള ഒരാളെ തേടിയാണ് പോണത്. അങ്ങ് റോമിലേക്ക് പോണം. സൽമാൻ തങ്ങളുടെ 100 നൂറ്റാണ്ടോളമുള്ള ആയുസ് കഴിയുകയാണ്. അന്വേഷണം അവസാനിച്ചിട്ടില്ല. സൽമാൻ തങ്ങളെ യാത്ര തുടരുകയാണ്. അവിടെ ചെന്നപ്പോൾ കാണുന്നത് നല്ല വയോധികനായ ഒരു പണ്ഡിതൻ. പക്ഷേ അദ്ദേഹം ആരാധനാ മുറകൾക്കൊപ്പം നല്ല ഉപജീവന മാർഗം ചെയ്യുന്ന ആളാണ്. നല്ല തോട്ടം നടത്തുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സൽമാനോട് പറഞ്ഞു, മോനെ സൽമാൻ നീ ആരാധനയിൽ കഴിഞ്ഞാൽ മാത്രം പോരാ,
അല്പസമയമേ പറമ്പിൽ പണിയെടുക്കണം, അതും നമ്മുടെ മതത്തിന്റെ ഭാഗമാണ്. ഉപജീവന മാർഗങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആവശ്യമുള്ള ഒരു വാഹനവും സംവിധാനവും ഒക്കെ വേണ്ടേ മോനെ. സൽമാൻ തങ്ങൾ അല്പസമയം കൃഷിയെടുക്കും, ബാക്കി സമയം അദ്ദേഹത്തിന്റെ കൂടെ വേദപഠനത്തിലാണ്, തൗഹീദിൽ അധിഷ്ഠിതമായ ആരാധനയിലാണ്. അങ്ങനെ നല്ല ആ മനുഷ്യനും ലോകത്തോടെ വിട പറയാൻ ഒരുങ്ങുമ്പോഴാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്ന് യാത്ര തുടങ്ങി ഇന്ന് റോമിൽ എത്തിയ മഹാൻ ചോദിക്കുന്നു, അല്ല ഇനി എനിക്ക് തൗഹീദ് അറിയാൻ ഒരാളെവിടെ? ആ പണ്ഡിതം പറഞ്ഞു, മോനെ എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല, പക്ഷേ ഒരു കാര്യം നിന്നോട് പറയാൻ പറ്റും. നീ ഇവിടെ നിന്ന് അറബ് നാട്ടിലേക്ക് പോണം, ഈത്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന മദീന അഥവാ യസ്രിബ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്, അവിടെ അന്ത്യപ്രവാചകൻ വരും. മോനെ അവിടെ പോയി കാത്തു നിൽക്കുകയല്ലാതെ നിർവാഹമില്ല, ഒരാളെയും എനിക്ക് പറഞ്ഞു തരാനില്ല. റോമിൽ നിന്ന് അറബ് നാട്ടിലേക്ക് യാത്ര ചെയ്തു പോണം, എന്തിനാണ്? വാദത്തെ നബിയെ കാത്തിരിക്കാനാണ്. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരും. അങ്ങനെ ഖാത്തമുൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന ദേശമാകുന്ന യസ്രിബിലെത്തിയാൽ അവിടെ നബി വരും. മോനെ ഇടറാതെ പതറാതെ കാലഘട്ടങ്ങളെ മറികടക്കുന്ന ആദർശദാർഢ്യതയുടെ ചരിത്രത്തിലെ ജാജ്വല്യമായ പ്രഭാവം, അതുല്യമായ വിലാസത്തിന്റെ ഉടമയായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് കുടുംബജീവിതമെന്ന ആലോചനയില്ല, സാമ്പത്തിക സമാഹരണമെന്ന ചിന്തയില്ല. എനിക്കെങ്ങനെയെങ്കിലും ഈ തൗഹീദിന്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ ജീവിച്ചു മരിക്കണം. അങ്ങനെ പേർഷ്യയിൽ നിന്ന് തുടങ്ങിയ യാത്ര റോമിലെത്തിയിട്ട് റോമിൽ നിന്ന് പോവുകയാണ്. ഇത് കഥയല്ല, ഇത് ഇന്നലകളിൽ സാധ്യമായ ചരിത്രമാണ്. സൽമാൻ ബിനുൽ ഇസ്ലാം അൽ ഫാരിസി എന്ന സ്വഹാബിയുടെ ജീവിതമാണ്. അങ്ങനെ മഹാനവറുകൾ അറബ് നാട്ടിൽ നിന്ന് വന്ന യാത്രാ സംഘത്തിന്റെ കൂടെ കൂടുകയാണ്. എന്നെ ഒന്ന് തിരിവിലെത്തിക്കുമോ? എന്റെ കയ്യിലുള്ള ഒട്ടകം, എന്റെ കയ്യിലുള്ള സ്വത്ത്, ചില്ലറ സാധനങ്ങളുണ്ട്, അതുമായി ഞാൻ വരാം. ആ യാത്രാ സംഘം സൽമാൻ തങ്ങളുടെ സ്വത്തുകൾ അപഹരിക്കുകയാണ്, അടിമയാക്കുകയാണ്. യസ്രിബിൽ ചെന്ന് അടിമക്കമ്പോളത്തിൽ കൊണ്ടുപോയി ഇത് അടിമയാണെന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. പ്രഭുവിന്റെ മകനാണ്, കൊട്ടാരത്തിൽ വസിച്ച പ്രമാണിയാണ്, മദീനയിൽ അഥവാ യസ്രിബിലെ അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന ചരക്കായി മാറി. സൽമാൻ തങ്ങൾക്ക് പരാതിയില്ല, കാരണം ഞാൻ ഇവിടെ വന്നത് നാളത്തെ നബിയെ കാത്തു നിൽക്കാനാണ്. സൽമാൻ തങ്ങളുടെ തോട്ടത്തിൽ പണിയെടുക്കും, തോട്ടത്തിന്റെ ഉള്ളിലുള്ള ചെറിയ ഷെഡിന്റെ ഉള്ളിൽ നിസ്കരിക്കും, ആരാധനകൾ നിർവഹിക്കും. ഇങ്ങനെ ഒരു ദിവസം ഈത്തപ്പനയുടെ മുകളിൽ കായമറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുതലാളിയായ ജൂതന്റെ അമ്മാവൻ വന്നുകൊണ്ട് പറയുന്നു, അങ്ങ് മക്കയിൽ ഒരു നബി വന്നിട്ടുണ്ട്. അപ്പോൾ സൽമാൻ തങ്ങൾ ചോദിച്ചു, അല്ല എന്തേ നിങ്ങൾ പറയുന്നത്? ഉടനെ മുതലാളിയുടെ ചോദ്യം, നിനക്കെന്താ കാര്യം, നീ എവിടെ കാരക്ക പറിച്ചോ? സൽമാൻ തങ്ങൾക്ക് സഹിച്ചില്ല, അതും അതാ വേദനയോടെ കടിച്ചിറക്കി. കുറച്ചു ദിവസം കഴിയുമ്പോഴാണ് അടുത്ത വാർത്ത വരുന്നു, മക്കയിലെ പ്രവാചകൻ യസ്രിബിലേക്ക് വരുന്നുണ്ട്. طالع البدر علينا من ثنيات الوداع وجب الشكر علينا
ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളുടെ ഉള്ളിടം ആനന്ദത്തിൽ ആറാടുകയാണ്. പക്ഷേ അടിമക്കമ്പോളത്തിൽ നിന്ന് കച്ചവടം ചെയ്യപ്പെട്ട് ഉടമയുടെ നാലുകെട്ടിന്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന അടിമത്വത്തിന്റെ കൂച്ചുവിലങ്ങിലാണ് എങ്ങനെയുമൊന്ന് പുറത്തിറങ്ങാൻ വയ്യ. എന്റെ പ്രിയമുള്ള യുവാവേ, ഒരു കാര്യമറിയണം. മനസ്സ് ഹബീബായ തങ്ങളോട് ചേർന്നിരിക്കുകയാണ്. ശരീരം ഇവിടെ ജൂതന്റെ കയ്യിലെ അടിമയാണ്. ബഹുമാനപ്പെട്ടവര് രണ്ടിന്റെയും ഇടയിൽ തിളച്ചു മറിയുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജൂതന്റെ തോട്ടത്തിൽ പണിയെടുത്തിട്ട് വൈകുന്നേരം ഒന്ന് ഓടിച്ചെല്ലും. ചെന്നിട്ട് അതാ മഹാനരായ തന്റെ ഗുരുവര്യർ അവിടുന്ന് പറഞ്ഞ അമൂരിയയിൽ നിന്ന് പറഞ്ഞുകൊടുത്ത ഒരു വിലാസമുണ്ട്. ആ നബിയെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട് മോനെ. ഒന്നേതാണ്, നീ അവിടെ സദഖ കൊണ്ടുചെന്നാൽ സ്വീകരിക്കില്ല. രണ്ടോ, ഹദിയ കൊണ്ടുചെന്നാൽ സ്വീകരിക്കും. മൂന്നോ, വലാ കതിഫൈഹി ശമാ അലാമതു ഖതമിൻ നുബുവാ. പ്രവാചകൻ സത്യപ്രവാചകനാണെന്നറിയാൻ മൂന്നടയാളങ്ങളുണ്ട്. ഒന്ന്, സദഖ കൊണ്ടുചെന്ന ആ പ്രവാചകൻ സ്വീകരിക്കൂല, സമ്മാനം കൊണ്ടുചെന്നാ സ്വീകരിക്കും. പിന്നെ ചുമലിൽ നുബുവത്തിന്റെ മുദ്രയുണ്ടാകും. സൽമാൻ തങ്ങൾക്ക് സ്വന്തം കിട്ടിയ കാരക്കയുമായി ഓടിച്ചെന്നോ മദീനയിൽ വന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. ഇതവിടത്തേക്കുള്ള ധർമ്മമാണ്, സദഖയാണ്. തിരുനബി തങ്ങൾ അത് സ്വഹാബത്തിന് കൊടുത്തു, സ്വന്തം കഴിച്ചില്ല, മറ്റുള്ളവർക്ക് കൊടുത്തു. അതെ, എന്റെ ഗുരുവര്യർ പറഞ്ഞ ഒന്നാമത്തെ അടയാളം ശരിയായിരിക്കും. അടുത്ത ദിവസം കുറച്ച് കാരക്കയുമായി വന്നു. ഇത് അവിടത്തേക്കുള്ള സമ്മാനമാണ്. ഹബീബായ തങ്ങൾ കഴിച്ചു. എന്റെ ഗുരുവര്യർ പറഞ്ഞ രണ്ടാമത്തെ അടയാളവും ഞാനിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ദിവസം വരുമ്പോൾ ജന്നത്തുൽ ബഖിയ എന്റെ ചാരത്തിരിക്കുകയാണ് മുത്തുനബി തങ്ങള്. സൽമാൻ തങ്ങൾ ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ചുമലിലൊന്ന് നോക്കണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങ് വരൂ, നിങ്ങൾ എന്താണ് നോക്കുന്നത്? ഖാതമുൻ നുബുവത്താണോ? കണ്ടോളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ മുദ്ര. മഹാനായ സൽമാൻ തങ്ങൾ അവിടുന്ന് കാണുമ്പോൾ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മതത്തിൽ ജീവിച്ച് ഇപ്പോഴിതാ പുണ്യപ്രവാചകനെ നേരിട്ട് കണ്ട് അവിടുത്തോട് കൂടെ കഴിയാൻ അവസരം കിട്ടുന്ന സൽമാൻ തങ്ങൾ അടിമക്കമ്പോളത്തിൽ നിന്ന് അടിമയുടെ സ്വാതന്ത്ര്യം അഥവാ വൈകുന്നേരം കിട്ടുന്ന ചെറിയൊരൊഴിവാണ്. ഓടി വന്ന് നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് കേട്ടിട്ട് തിരിച്ചു ഓടിപ്പോകും. കൊറേ ദിവസം അങ്ങ് കഴിയുമ്പോ ബദറിൽ പങ്കെടുക്കാനായില്ല, കരയുകയാണ്. ഉഹദിൽ പോകാനായില്ല, തേങ്ങുകയാണ്. എന്റെ മുതലാളി ഒരു വേദക്കാരനാണ്, ഞാൻ യഥാർത്ഥത്തിൽ ഒരടിമയല്ല, വഴികാട്ടികൾ എന്നെ വിറ്റതാണ്. എനിക്കിതിലെല്ലാം വലുത് അല്ലാ അല്ലാ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാൻ തങ്ങൾ ഇടക്കിടക്ക് ഓടി വരുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മോനെ കാത്തിബ് സൽമാൻ, മോചനപത്രം എഴുതി രക്ഷപ്പെടൂ സൽമാൻ, ഇനി അടിമയായി ജീവിക്കേണ്ട സൽമാൻ. ജൂതനോട് ചെന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ മോചനം തരണം, അതിനാവശ്യമായ മോചന ദ്രവ്യം തരാം. ജൂതനായ മുതലാളി പറയുകയാണ്, തഴച്ചു വളരുന്ന 300 ഈത്തപ്പന വേണം എനിക്ക്, അതുപോലെ 40 ഊക്കിയ സ്വർണവും വേണം, എന്നാൽ നിങ്ങൾക്ക് മോചനം തരാം. അസാധ്യമായ ഭാരമുള്ള ഒരു ഡിമാൻഡാണ് വെക്കുന്നത്. ഈത്തപ്പന നട്ട് അത് തഴച്ചു വരാൻ എത്ര നാള് വേണം?
ഈ അടിമയായ മനുഷ്യനൊരു 40 ഊക്കിയ എവിടെ നിന്ന് കിട്ടാനാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടുത്തോടെ ചേരാനും മോചനദ്രവ്യം കൊടുത്ത് മോചനം നേടാനും എനിക്ക് മോഹമുണ്ട്, പക്ഷേ ഒരു വഴിയും കാണുന്നില്ല. തഴച്ചു വളരുന്ന 300 ഈത്തപ്പന വേണമെന്ന് പറയുകയാണ്. അതുപോലെയോ 40 ഊക്കിയ ഗോൾഡും വേണമെന്ന് പറയുകയാണ്. ഞാനെന്തു ചെയ്യാനാണ്? സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയുന്നു, സൽമാനു മിന്നാ, സൽമാൻ നമ്മുടെ സഹോദരനല്ലേ, നിങ്ങളൊന്ന് സഹായിക്കണേ. നിമിഷ നേരം കൊണ്ട് 300 ഈത്തപ്പന നടാനുള്ള സ്ഥലം സംഭാവന കിട്ടുകയാണ്. ഈത്തപ്പന തൈകളും സംഭാവന കിട്ടുകയാണ്. അടുത്ത ദിവസം പറഞ്ഞു, സൽമാൻ നിങ്ങൾ നടക്കൂ, ഞാനും വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ചെന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് 299 ഈത്തപ്പന തൈകളും നട്ടു. ഇവിടെയാണ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ നിങ്ങൾ അറിയണം, നേതാക്കൾ വേദിയിലിരിക്കാൻ മാത്രമുള്ളവരല്ല, അണികളോടൊപ്പം ഫീൽഡിൽ പ്രവർത്തിക്കേണ്ടപ്പോൾ ഇറങ്ങേണ്ടവരാണ്. നമ്മുടെ നേതാക്കൾ അങ്ങനെയാണ്, അൽഹംദുലില്ലാ. അവരല്ലാഹുവിന്റെ വജുഹിന് വേണ്ടി കർമ്മബോധയിലാണ്, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, അവരല്ലാഹുവിന്റെ വജുഹിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 299 തൈകളും അവിടുത്തെ തിരുകരം കൊണ്ട് നടുകയാണ്. ഒന്ന് പറഞ്ഞു, സൽമാനെ നിങ്ങൾ നട്ടോ. വേറൊരു നിവേദനത്തിൽ കാണാം, ഉമറുൽ ഫാറൂഖേ നിങ്ങൾ നട്ടോ. മറ്റൊരു നിവേദനത്തിൽ കാണാം, രണ്ടുപേരും കൂടി നടുകയാണ്. അടുത്ത ദിവസമായപ്പോൾ ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ടോ? ആ തോട്ടമതാ, 299 മരങ്ങളും നല്ല തഴച്ചു വളർന്നു നിൽക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് തോട്ടം മുഴുവനും നല്ല തഴച്ചു വളർന്ന് പാകമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നോക്കി, അതെന്താ സൽമാനെ അങ്ങനെ നിൽക്കുന്നത്? അത് ഞങ്ങൾ നട്ടതാണ് നബിയെ, തങ്ങൾ നട്ടതൊക്കെ വളർന്ന് പാകമായിരിക്കും. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളായ സയ്യിദന്മാർ നമ്മുടെ വേദികളുടെ ബറക്കത്താവുന്നത് എങ്ങനെയാണ്? ആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച വലിയ മഹാന്മാരാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ മറക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ആദരണീയരായ ബായാർ തങ്ങൾ 5-ാം തീയതി ഇൻഷാല്ലാ ഇവിടെ വരും. നമ്മളെല്ലാവരും നന്നായി മജ്ലിസിൽ പങ്കെടുക്കുകയും ഒരുപാട് ആളുകളെ പങ്കെടുപ്പിക്കുകയും വേണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും അമ്മാനമാടി കളിക്കാനുള്ളതല്ല. മഹത്തുക്കളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയില്ലേ അവരാരാണ്, അവർക്കുള്ള സീറ്റ് എന്താണെന്ന് വ്യക്തമായി എഴുതിയിട്ടുള്ളത് കാണാം. അറിയുമോ, അവർക്കുള്ള അനുഗ്രഹങ്ങൾ മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ, റബ്ബിന്റെ റൈഹാൻ ഭൂമിയിലുള്ളവരാണ്. ഈസ ബിനു ഹജ്ജാജ് എന്നവർ കൗലാണ്. നാം സേവനം ചെയ്യേണ്ടതാണ് അങ്ങോട്ട്, അതവുള്ളതല്ലത് തേടലും ഇങ്ങോട്ട്. അഹ്ലു ബൈത്തിന് നമ്മൾ എപ്പോഴും സേവനം അങ്ങോട്ട് ചെയ്യണം, ഇങ്ങോട്ട് തേടാൻ പാടില്ല. ശൈഖുൽ മശായിഖ് തന്നെ എന്നാലും അത് അനുയോജ്യമല്ലെന്നാണ് നിയമം ഉള്ളത്. പുരുഷന് പുരുഷൻ സാമ്യമായി വരുമെങ്കിലും
സാദാത്തിനോടൊരു സാമ്യമില്ല ഒരിക്കലും, കല്ലൊക്കെയും കല്ലെന്ന് നാം ധരിക്കുന്നതാ. യാക്കൂത്ത് കല്ലാണെങ്കിലും സീറ്റുള്ളതാ. വിവരം അവർക്കില്ലാതിരുന്നാൽ തന്നെയും വിവരത്തിനേക്കാൾ സീറ്റവർക്കാ പിന്നെയും. ബുദ്ധിക്കു ലെവലില്ലെങ്കിലും അവർക്കുള്ളത് കുറയുന്ന ശ്രേഷ്ഠതയല്ല പണ്ഡിതനില്ലിത്. ഇത് റഷ്ഫത്തിൽ ഷെയറാനിയിൽ നിന്നുള്ളതാ. ഒരു 111 അതിൽ കാണുന്നതാ. ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം തഴവാ ഉസ്താദ് രേഖപ്പെടുത്തിയതാണ് പ്രിയമുള്ളവരെ ഞാനെന്ന് ചൊല്ലിയത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അഹ്ലു ബൈത്തിനോട് വലിയ ആദരവുള്ളവരാകണം. ഈ നാടിന് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ഈയിരിക്കുന്ന സയ്യിദന്മാർ. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവറുകൾ മലേഷ്യയിലായിരിക്കുമ്പോൾ ഏകദേശം ഒരു മാസത്തോളം തങ്ങളുടെ കൂടെ കൂടാൻ എനിക്ക് അവസരമുണ്ടായി. ഈ പറയുന്നത് ഇങ്ങനെ വായിക്കുമ്പോ എനിക്ക് ബേജാറുണ്ട്. കാരണം തങ്ങൾ എല്ലാവർക്കും സേവനം ചെയ്തു കൊടുക്കാൻ വലിയ ആവേശമാണ്, സേവനം സ്വീകരിക്കാൻ വലിയ മടിയാണ്. എല്ലാ ദിവസവും സുബഹ് കഴിഞ്ഞാൽ തങ്ങൾ തന്നെ ചായ കൂട്ടും. അപ്പോഴല്ല തങ്ങൾ ഉപ്പാപ്പാൻ എടുക്ക പോയി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാൽ മോലിയാരെ നിങ്ങൾക്ക് ആ പണി തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആട്ടി മാറ്റിയിരുത്തിയിട്ട് അവർ സ്വന്തം മതാ പാചകം ചെയ്ത് നമ്മളെ സൽക്കരിക്കും. അതവരുടെ വാത്സല്യമാണ്, അതവരുടെ വിനയമാണ്, അതവർ മക്കളാകുന്ന നമ്മളോട് കാണിക്കുന്ന വാത്സല്യമാണ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, സാദാത്തുക്കളെ നമ്മൾ അങ്ങോട്ട് സേവനം ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം സിരയിലോടുന്ന മഹത്തുക്കളാണ്. ഞാനിവിടെ വായിച്ചത് തന്നെ മതിയല്ലോ അവരുടെ മഹത്വം അറിയാൻ. ഞാൻ പറഞ്ഞു വന്ന സൽമാൻ തങ്ങളുടെ ചരിത്രത്തിലേക്ക് മടങ്ങി വേഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനരായ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്ന, തങ്ങളെ നട്ട മരങ്ങളാണ് ആ തഴച്ചു നിൽക്കുന്നത്, ഞാൻ നട്ടതാണ് വളരാതെ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി അത് നട്ടുകൊടുത്തു. അപ്പൊ 400-300 മരങ്ങളും തഴച്ചു വളർന്നു നിൽക്കുന്നു. 40 ഊഖയ ഗോൾഡ് ഉണ്ട് മുഅ്മിനീങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് ജൂതന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, എനിക്ക് മോചനം തരണം. നിങ്ങളോട് ഞാൻ പറഞ്ഞ മോചന ദ്രവ്യം എവിടെ? അതാ കാണുന്നു, 300 തഴച്ചു നിൽക്കുന്ന മരങ്ങൾ. ഇതാ എന്റെ കയ്യിലുണ്ട് 40 ഊഖയ ഗോൾഡും. അത്ഭുതപ്പെട്ടു പോയി. ഇനി നിർവാഹമല്ല. പ്രിയമുള്ളവരെ, ഇന്നും മദീനയിലെ ആ തോട്ടം കൈകാര്യം ചെയ്യുന്നത് സൽമാനുൽ ഫാരിസി തങ്ങളുടെ പേരക്കുട്ടികളാണ്. കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ ഞങ്ങൾ ആ തോട്ടത്തിൽ പോയി. ആ തോട്ടത്തിന്റെ മേൽനോട്ടക്കാരൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോ പറഞ്ഞു, ജദ്ദുൻ അക്ബർ സൽമാനുൽ ഫാരിസി. ഞങ്ങള് സൽമാനുൽ ഫാരിസി തങ്ങളുടെ മക്കളാ. ഞങ്ങളെ പരമ്പര ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും സൽമാൻ തങ്ങളുടെ പേരക്കുട്ടികൾ അത് കൈകാര്യം ചെയ്യുന്നു. നോക്കൂ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. വന്നിട്ടതാ പിന്നീട് അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കൂടെയാണ്. അപ്പോഴും സൽമാൻ തങ്ങളെ വിവാഹം കഴിച്ചിട്ടില്ല. വയസ്സ് 100 കഴിഞ്ഞു പോയില്ലേ? സൽമാൻ തങ്ങളുടെ ചിന്ത ഈ ലോകത്തെവിടെയും ഇല്ല, തൗഹീദിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഖന്ദഖ് യുദ്ധം വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വലിയ ബേജാറിലാണ്. ഖുറൈശികൾ ആഞ്ഞടിക്കാൻ മദീനയിലേക്ക് വരികയാണ്. ഏതൊരു മുറയാണ് സ്വീകരിക്കേണ്ടത്? സൽമാൻ തങ്ങൾ ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ബേജാറ് വേണ്ട, എനിക്ക് പേർഷ്യയിലെ ഒരു യുദ്ധമുറ അറിയാം. ആ എതിരാളികൾ വരുന്ന വഴിയിൽ നമുക്ക് വലിയ ഒരു കിടങ്ങുകീറ. അവരിങ്ങോട്ടടുക്കൂല നബിയേ.
സൽമാൻ തങ്ങളാണ് ആ ഉപാധി പറഞ്ഞു കൊടുക്കുന്നത്. ആ കിടങ്ങിന്റെ വലിപ്പവും അധ്വാനവും എല്ലാം എന്റെ പള്ളിമുക്ക സ്നേഹ പ്രപഞ്ച പ്രഭാഷണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഹന്തക്ക് കിടങ്ങ് കീറിയിട്ട് ജയം വരിക്കുമ്പോ ഒരു പാറ തല്ലിയിട്ട് പൊട്ടുന്നില്ല. ആളുകൾ ഓടി ചെന്നിട്ട് തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ, ഹബീബായ നബിയേ, വിശന്നിട്ട് പാറപ്പള്ളയിൽ വെച്ചുകെട്ടിയ സമയമാണ്. അവിടെ തുറമുദിയുടെ വ്യാഖ്യാനത്തിൽ കാണാം, മദീനത്തൊരു കല്ലുണ്ട്, വിശക്കുമ്പോ എടുത്ത് പള്ളക്ക് വെച്ചിങ്ങനെ കെട്ടും, മുഷ്ബിഅ എന്നാണ് ആ കല്ലിന്റെ പേര്. സ്വഹാബത്തിൽ പല ആളുകൾ ഓരോ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. പള്ളനെ മുണ്ട് മുറുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മാട്ടി പ്രയോഗിക്കുക. അവിടെ പള്ള അങ്ങനെ നേരെ നിൽക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് കുപ്പായത്തിന്റെ അടിയിൽ വെച്ചിട്ട് കെട്ടി മുറുക്കും. സ്വഹാബത്തിന്റെ എല്ലാം പള്ളയിൽ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്, വിശന്ന് കറങ്ങിയിട്ട് വയ്യ. അപ്പൊ സ്വഹാബത്തൊക്കെ വേദന പറഞ്ഞപ്പോ മുത്തനബി തങ്ങളുടെ ഖമീസ് ഉയർത്തി കാണിച്ചപ്പോൾ രണ്ട് കല്ലുകൾ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്ന ഭക്ഷണം കൊണ്ട് കൂത്താടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളെ അറിയാതെ നമ്മൾ ആർഭാട ജീവിതത്തിലാണ് ഇരിക്കട്ടെ. മഹാനരായ സൽമാൻ തങ്ങൾ വന്ന് പറയുന്നു, നബിയേ, ഒരു പാറ പൊട്ടുന്നില്ല, ഞങ്ങളുടെ ശേഷി കൊണ്ട് കഴിയില്ല, അവിടുത്തെ മുഅ്ജിസത്ത് വേണം നബിയേ. തങ്ങൾ വന്ന മുഅ്ജിസത്ത് കൊണ്ട് അവിടുത്തെ ആദരണീയമായ കരം കൊണ്ട് മഴുവെടുത്തുകൊണ്ട് വെട്ടിയപ്പോൾ മൂന്ന് പ്രകാശ കിരണങ്ങളാണ്. ഒന്നിൽ റോമാണ്, ഒന്നിൽ പേർഷ്യയാണ്, ഒന്നിൽ സാർ ചക്രവർത്തിമാരുടെ കൊട്ടാരമാണ്. ഇത് മൂന്നും കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചപ്പോൾ മുനാഫിഖീങ്ങൾ പല ദുഷ്പ്രചരണങ്ങളും നടത്തി. അതിന് മറുപടി പറയാൻ കൂടെ നിന്ന് റോമിന്റെ വിവരം പറഞ്ഞ ആളാണ് സയ്യിദുനാ സൽമാൻ. ഞാൻ വളരെ നീണ്ട ചരിത്രം ചുരുക്കി എന്ന് പറഞ്ഞതാണ്. ഹന്ദഖിൽ നമ്മളങ്ങ് വിജയം വരിച്ചപ്പോൾ മുഹാജിറുകൾ ഓടി വന്നിട്ട് പറയുകയാണ്, സൽമാനു മിന്നാ, സൽമാൻ മുഹാജിരീങ്ങളുടെ കൂടെയാണ്. അൻസാറുകൾ പറഞ്ഞു, അല്ല, മദീനത്തല്ലേ വന്നത്, സൽമാനു മിന്നാ, സൽമാൻ അൻസാരികളുടെ നേതാവാണ്. രണ്ടുപേരും വലിയ വാഗ്വാദത്തിലാണ്. സൽമാൻ തങ്ങളെ നാട് വിട്ടിട്ട് ഇവിടെ വന്നതല്ലേ, അതുകൊണ്ട് മുഹാജിറാണ്. അല്ല, മദീനത്ത് വെയിറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് അൻസാരിയാണ്. ഉടനെ ഹബീബായ നബി തങ്ങൾ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ എന്റെ വീട്ടുകാരനാണ്. സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു. ആ ഒരു പരിഗണന അഹ്ലു ബൈത്തിന് മുഴുവനും പിൽക്കാലത്തുണ്ടായിരുന്നു. ആർക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്തപ്പോഴും സൽമാൻ തങ്ങൾ വീട്ടിൽ ചെല്ലും, ഫാത്തിമ ഉമ്മനോട് ചോദിക്കും, സൽമാൻ എന്നവരെ പരിഗണിക്കും. കാരണം മുത്തനബി തങ്ങൾ പറഞ്ഞു സൽമാനു മിന്നാന്ന്. വേറെ ചരിത്രം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ആ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ചു. കാലം കഴിഞ്ഞു, ഹബീബായ തങ്ങൾ വഫാത്തായി. സൽമാൻ തങ്ങൾക്ക് ഏകദേശം 150 വയസ്സൊക്കെ കഴിഞ്ഞു. വിശദമായി പറയാനുള്ള നേരമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി നിർത്തുകയാണ്. സൽമാൻ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്ത് ജീവിച്ചു, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ജീവിച്ചു. അതിനിടയിൽ ചില സ്വഹാബികൾ വന്നുകൊണ്ട് പറഞ്ഞു, ഓ സൽമാനേ, നിങ്ങൾക്ക് വയസ്സൊക്കെ ആയില്ലേ, ഒരു കല്യാണം കഴിക്കണ്ടേ സൽമാൻ. സൽമാൻ തങ്ങൾക്ക് അങ്ങനത്തെ കല്യാണാലോചന ഒന്നുമില്ല. പക്ഷേ അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഉമ്മുദർദ റളിയല്ലാഹു അൻഹയുടെ ക്ഷേമം ക്ഷാമം മറിഞ്ഞുകൊണ്ട് അബുദർദ ഇതിനെ തിരുത്തിയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ തങ്ങളെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം നിയമങ്ങളെല്ലാം അറിയാം. ആ മഹാനായ സൽമാൻ തങ്ങളോട് പറഞ്ഞു, നിങ്ങളൊന്ന് വിവാഹം കഴിക്കണേ. ശരി, സൽമാൻ എന്നവർ അവസാനം നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കുകയാണ്. ഞാൻ നിർത്തട്ടെ, മഹാനരായ സൽമാൻ തങ്ങളെ തിരിച്ച് പേർഷ്യ കീഴടക്കിയപ്പോൾ പിന്നെയും ജയം തുടർന്നു. ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് പേർഷ്യ കീഴടങ്ങി. കിസ്റയും കൈസറും ഇസ്ലാമിലേക്ക് വന്നു. അവിടെയെല്ലാം മുന്നണി പോരാളിയാണ് സൽമാൻ റളിയല്ലാഹു എന്ന് പറയും. ഇതൊക്കെ നബിതങ്ങൾ പറഞ്ഞു തന്നത് പുലർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സൽമാൻ തങ്ങൾ അറിയുമോ, മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ഫഹാനിലെ ഗവർണറാകണം. ഉമർ ഉൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, എനിക്ക് പറ്റൂല, എനിക്കൊരു അധികാരവും വേണ്ട. സൽമാൻ തങ്ങൾക്ക് വീടുണ്ടോ ഇല്ല, പണമുണ്ടോ ഇല്ല, ചുറ്റുപാടുണ്ടോ ഇല്ല. അങ്ങനെയുള്ള സൽമാൻ തങ്ങളെ അവസാനം പറഞ്ഞു, നിങ്ങൾ ഇസ്ഫഹാനിലെ ഗവർണറാകണം. എന്തിനാണ് ഇസ്ഫഹാനിലെ ഗവർണറാകുന്നത്? അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഈ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഒഴിഞ്ഞാൽ ആ നാടിന്റെ പൾസറിയുന്ന ഒരാളുമില്ല. അതുകൊണ്ട് ഇസ്ഫഹാനിന്റെ ഗവർണറാകണേ. നിർവാഹമില്ലാതെ ഗവർണറായി. 5000 ദിർഹം ശമ്പളമുണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഈ 5000 ദിർഹമും സംഭാവന ചെയ്യുന്ന മഹാൻ സയ്യിദുന സൽമാൻ തങ്ങൾ തെരുവിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ രണ്ട് ചുമടും കൊണ്ടിങ്ങനെ പോവുകയാണ്. അയാള് ചോദിച്ചു, അയാൾക്ക് സൽമാൻ തങ്ങളെയും ഗവർണറെയൊന്നും അറിയില്ല. ചോദിച്ചു, അല്ല ഇതൊന്ന് താങ്ങിപ്പിടിക്കുമോ? അയാളുടെ ചുമട് വാങ്ങി കൂടെ നടക്കുകയാണ്. കുറച്ചു മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ നിന്ന് ആളുകൾ വിളിക്കുന്നു, യാ അമീർ സൽമാൻ, അമീർ സൽമാൻ തങ്ങളല്ലേ പോകുന്നത്? ഈ തൊഴിലാളി അമ്പരന്ന് പോയി, ഞാൻ ഗവർണറെ കൊണ്ടാണോ പണി ചെയ്യിക്കുന്നത്? മോനെ വിഷമിക്കണ്ട, ഞാനും നീയും അല്ലാഹുവിന്റെ അടിമയാണ്. അങ്ങനെ സൽമാൻ തങ്ങൾ അവർക്ക് വീട്ടിൽ ചരക്കെത്തിച്ചു കൊടുത്തു. ഇനി അതാ ഇസ്ഫഹാനിൽ ജീവിക്കുകയാണ്. മഹാനവറുകൾ ഉപജീവനത്തിന് ഗവൺമെന്റിൽ നിന്നൊരു നയാ പൈസ വാങ്ങിയില്ല. കിട്ടിയത് മുഴുവനും ധർമ്മം ചെയ്യുകയാണ്. ഓലമെടഞ്ഞു ജീവിക്കുകയാണ്, ഓലമെടഞ്ഞു ജീവിക്കുകയാണ്. 3 ദിർഹമിന് ഓലമെടഞ്ഞാൽ 1 ദിർഹം സദഖ ചെയ്യുന്നു, 1 ദിർഹം മെടയാനുള്ള പുതിയ ഓല വാങ്ങുന്നു. അടുത്ത 1 ദിർഹം കൊണ്ട് അത്യാവശ്യ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാർ വന്ന് പറഞ്ഞു, സൽമാൻ തങ്ങളെ, നിങ്ങൾക്കൊരു വീട് വേണ്ടേ? എനിക്കൊരു വീടൊന്നും വേണ്ട. നിർബന്ധിച്ചപ്പോൾ ഒരു ഷെഡ് കെട്ടാൻ സമ്മതം കൊടുത്തു. അപ്പോൾ മഹാനവറുകൾ പറയാണ്, നിന്നാൽ തലമുട്ടുന്നതാവണം, കിടന്നാൽ കാല് തട്ടാൻ കഷ്ടിച്ചുള്ളതാവണം, അതിലേറെ ഒരു വീടെനിക്ക് വേണ്ട. അങ്ങനെ നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാൽമുട്ടുന്നതും വലിപ്പമുള്ള ഒരു ഷെഡ് ഇസ്ഫഹാനിന്റെ ഗവർണറായ 200 ചില്ലാനും വയസ്സു കഴിഞ്ഞ പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ പണിതുകൊടുത്തപ്പോൾ അതിൽ തൃപ്തനായി ജീവിക്കുകയാണ്.
ഇനി സൽമാൻ തങ്ങളെ ലോകത്തോട് വിട പറയുന്നൊരു ഘട്ടമുണ്ട്, അതിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഇത്രയേറെ കഷ്ടത സഹിച്ചല്ലേ സൽമാൻ തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപാലിച്ചത്, ഈമാൻ സംരക്ഷിച്ചു കൊണ്ട് നടന്നത്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, നമുക്കെന്ന് ഈമാനിനെ കുറിച്ച് ഗൗരവമുണ്ടോ? അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ച് ചിന്തയുണ്ടോ? അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ച് പേടിയുണ്ടോ? ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും അനാവശ്യങ്ങളിൽ ലയിക്കുകയാണ്, ഗീബത്തും നമീമത്തും കൊണ്ട് നിറയുകയാണ്. മണിക്കൂറുകളല്ലേ ആളുകൾ തലകുനിച്ചിരുന്ന് സോഷ്യൽ മീഡിയയുടെ അടിമകളായി പോയത്? പണ്ടൊക്കെ നമ്മൾ വഴതു പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ, നിലവേറും ഇശനെ തോളുതോരുവാലേ, 40 കൊല്ലം സുബഹ് തോളുതോവർ, ഇശ അവല വക്തിൽ നിസ്കരിച്ചിട്ട് സുബഹി വരെ നിസ്കാരത്തിലായിരുന്നു എന്നത് വഴതു പറയുമ്പോ ചില കുട്ടികൾ സംശയിക്കും, അത്രയും നേരം ആരാധനയിൽ നിൽക്കാൻ കഴിയുമോ എന്ന്. ഇന്ന് വഴതു പറയുമ്പോ പേടിയില്ല, കാരണം ചില കുട്ടികൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഇരുന്നാൽ ഉമ്മ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോഴും അതേ ഇരുത്തം തന്നെയാണ്. അവൻ പരിസരമറിയുന്നില്ല, അവൻ ഉറക്കം മറന്നു പോയി, അവൻ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ്. ഇതുപോലെ ആളുകൾ സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെയും അടിമകളായി മാറുമ്പോ എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, ഹബീബായ തങ്ങളുടെ മാസമെന്ന് പറഞ്ഞ ഈ ശഅബാനിൽ സ്വലാത്തു ചൊല്ലണേ, ഇബാദത്ത് വർദ്ധിപ്പിക്കണേ. എന്റെ പൊന്നു പെങ്ങളെ, ബോഡി ഷേപ്പ് കട്ട് ഫിറ്റ് പർദ ധരിച്ച് തെരുവിലിറങ്ങിയിട്ട് മതത്തിന്റെ മൂല്യങ്ങളെയല്ലേ മോളെ, റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണോ മോളെ? എന്നാൽ മാന്യമായ വസ്ത്രധാരണം നീ നടത്തണം. നിന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും അന്യ പുരുഷന്മാർക്കറിയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കല്ലേ. എനിക്ക് നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിങ്ങളോട് ഈമാനികമായ സ്നേഹമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നത്തെ ഉമ്മവെങ്ങന്മാർക്കോ അനുഭവിക്കേണ്ട സന്തോഷം മുഴുവനും ഈ ലോകത്തുനിന്ന് കിട്ടണം. എന്നിട്ട് അവർക്ക് സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞ ആ മൊയ്ലിയാമാരുടെ തലയ്ക്ക് കയറണം. ഞങ്ങൾക്ക് സ്വർഗം കിട്ടുകയും വേണം, വനിതാ കമ്മീഷന്റെ നടപടി ചെയ്യുകയും വേണം. വനിതാ കമ്മീഷന്റെ നടപടികൾ സ്വീകരിക്കുന്നവർക്കല്ല സ്വർഗം, അള്ളാഹുവിന്റെ നിയമം പാലിക്കുന്നവർക്കാണ് സ്വർഗം. ഹബീബായ നബിതങ്ങളുടെ ചിട്ടകൾ പാലിക്കുന്നവർക്കാണ് സ്വർഗം. ഇന്ന് അല്ല, നീ അങ്ങനെ പോയാൽ സ്വർഗം പോകുമെന്ന് പറഞ്ഞാൽ കലിയളകുന്ന താത്താമാരുള്ള കാലം. ചില പെൺകുട്ടികൾ കണ്ടില്ലേ മുത്തലാഖിന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, ഇവിടെ മുത്തലാഖ് എന്താണെന്ന് പോലും ആളുകൾ അറിയുന്നില്ല. കുടുംബ ജീവിതത്തിൽ തീരെയും മുന്നോട്ട് പോകാതെ വന്നാൽ അവർക്ക് പിന്നീട് പിരിഞ്ഞു ജീവിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? അതെ, അനുവദിക്കുന്ന ചില മാനങ്ങളുണ്ട്, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ത്വലാഖ് ചൊല്ലാൻ പറ്റുന്ന നിയമത്തിന്റെ കടമ്പകൾ മുഴുവനും കടന്നാൽ ചൊല്ലാവുന്നതാണ്. ആ ചൊല്ലുമ്പോൾ ഒരുമിച്ചു ചൊല്ലിയാൽ പോകുന്നതാണ്, ഒരുമിച്ചു ചൊല്ലാതെ പാലിക്കേണ്ടതാണ്. ഇതൊരു വ്യക്തി ജീവിതത്തിന്റെ അതിസൂക്ഷ്മമായ തലത്തിൽ മത നിയമങ്ങളെ ശ്രദ്ധിക്കുന്നവർക്കുള്ളൊരു കർമ്മശാസ്ത്ര നിയമമാണ്. ഇനി ഒരു പെണ്ണ് കോടതിയിൽ പോയി ഡൈവേഴ്സ് വാങ്ങിയാൽ ഒരു കാളിയും പെണ്ണിന്റെ തലവെട്ടൂല, ഒരു കാളിയും പുതിയാപ്പിളന്റെ തലവെട്ടൂല. ഇവിടെ മതത്തിന്റെ നിയമങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ മത നിയമം പറയും. അത് മാത്രമല്ലേ ഉള്ളൂ, ചില ആളുകൾ ഇത് കൊട്ടിഘോഷിക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഇന്ത്യയുടെ ആകെയുള്ള പ്രശ്നം ഈ മുത്തലാഖാണ്. അതിനേതോ ചില പറതയിട്ട പെണ്ണിന്റെ ലെറ്റർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നുമുണ്ട്. എന്തെല്ലാം ലോകമാണ്! അതുകൊണ്ട് പെങ്ങളെ, നീ മതം നന്നായി പഠിക്കണം, മതത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണം, തഖ്വയോടെ മുന്നോട്ട് പോകണം. ടാക്സി ഡ്രൈവറെ കെട്ടിയിട്ടിട്ട് പീഡിപ്പിക്കുന്ന പെണ്ണുള്ള കാലമാണിത്. എന്തൊരു ലോകമാണ്! ഇന്നാലില്ല, പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന പെണ്ണുള്ള കാലത്ത് മുത്തലാക്കുന്ന ഓലപ്പാമ്പ് കൊണ്ട് മതത്തെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ കാലത്തിന്റെ ശൈലികളും ലോകത്തിന്റെ നിയമങ്ങളും പഠിക്കേണ്ടതാണ് നമ്മൾ. ഇരിക്കട്ടെ,
എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് മുത്തുനബി തങ്ങൾ പോകുന്ന സ്വർഗം വേണോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പോകുന്ന സ്വർഗം വേണോ? എന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞ മാതിരി ജീവിക്കണം, കൃത്യമായി നിസ്കരിക്കണം, മാന്യമായി ഔറത്ത് മറയ്ക്കണം, നിങ്ങളുടെ നല്ല സമയങ്ങൾ ആരാധനയ്ക്ക് വിനിയോഗിക്കണം, തഖ്വയോടെ ജീവിക്കണം. ചെറുപ്പക്കാരാ, രാഷ്ട്രീയത്തിന്റെ പേരിലായാലും തെരുവിൽ കിടന്ന് ആഭാസമുണ്ടാക്കരുത്. മതത്തിന്റെ മൂല്യങ്ങളെ വെല്ലുവിളിക്കരുത്. ശഹീദന്മാരെ ആക്ഷേപിക്കരുത്. പണ്ഡിതന്മാർക്ക് നേരെ നിങ്ങൾ നിങ്ങളുടെ വാക്കോ ശരമോ വരാൻ പാടില്ല. പണ്ഡിതന്മാർ നമ്മൾ തെരുവിൽ കിടന്ന് കലപിലയുണ്ടാക്കുമ്പോൾ ആലിമീങ്ങൾ ഒന്നുകിൽ മുസല്ലയിലാണ്, അല്ലെങ്കിൽ ബുഖാരിയുടെ ദർസിലാണ്, അല്ലെങ്കിൽ പള്ളി ഉദ്ഘാടനത്തിലാണ്, അല്ലെങ്കിൽ യതീമുകളെ സംരക്ഷിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ്. അങ്ങനെ നല്ല കാര്യം ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അവരുടെ പേര് പറഞ്ഞ് നീ ആഭാസമുണ്ടാക്കി നാശത്തിലേക്ക് പോകണ്ട. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെല്ലാം അടിമകളാണ്. ഓരോ അടിമയുടെയും അഭിമാനത്തിന് മൂല്യമുണ്ട്, സ്വത്തിന് മൂല്യമുണ്ട്, രക്തത്തിന് മൂല്യമുണ്ട്. ഇത് വിദാഇന്റെ തവ ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടി ആരെയും ആക്ഷേപിക്കരുത്. ഏത് ഗ്രൂപ്പിലുള്ള തങ്ങളാണെങ്കിലും തങ്ങള് തങ്ങളാണ്, സയ്യിദ് സയ്യിദാണ്. ഒരു സയ്യിദിനെയും ചെറുതായി കാണാൻ പാടില്ല. ആലോ റസൂലില്ലാഹി അലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി وَعَلُوا رَسُولِ اللَّهِ عَلِمْ مَقَامُهُمْ وَعَلُوا رَسُولِ اللَّهِ زَيْنُ الْجَحَافِلِ പ്രിയമുള്ളവരെ, ഞാനും സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖീഹ് തങ്ങളും മലേഷ്യയിലെ സാബ എന്ന ദ്വീപിൽ ഉള്ള സമയത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഭാര്യയാകുന്ന ഷെരീഫ ഫാത്തിമ ബീവി എന്നവർ വഫാത്തായ വിവരം അറിയുന്നത്. അപ്പോൾ വളരെ അപ്സെറ്റായി. സ്വന്തം സഹോദരിയാണല്ലോ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങളുടെ പെങ്ങളാണ്. അപ്പോൾ പറഞ്ഞു, മുലരെ, ഇനി ഒരു പണിയുമില്ല, എനിക്കിപ്പോൾ തന്നെ കേരളിൽ എത്തണം, കോലാലംപൂരിലെത്തണം. അടുത്ത എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ ജോഹോറിൽ വന്നു, അവിടെ നിന്ന് ഞങ്ങൾ കെഎല്ലിൽ വന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് പിന്നെ രണ്ടാഴ്ചയോളം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു, മൊയ്ലിയാരെ, നിങ്ങളും ഖുർആൻ ഓതിക്കോ, എന്റെ പെങ്ങളുടെ മഗ്ഫിറത്തിനു വേണ്ടിയും അവരുടെ പരലോക ദറജയ്ക്ക് വേണ്ടിയും എന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടുന്നവരെയൊക്കെ വിളിച്ച്, അതാ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആദരണീയയായ ഭാര്യ ഷെരീഫ ഫാത്തിമ ബീവി എന്നവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുകയാണ്, ചെയ്യിക്കുകയാണ്. അന്നതാ നമ്മുടെ പ്രസ്ഥാനത്തിന് മുഴുവൻ സദസ്സുകളിലും തങ്ങളവറുകൾ പ്രത്യേകം വിളിച്ചു പറയുകയാണ് ദുആ ചെയ്യാൻ. അവരും മഹദികൾ തന്നെയാണ്. ആ സയ്യിദന്മാരും സയ്യിദത്തുമാരും, എല്ലാ സയ്യിദന്മാരും സയ്യിദത്തുമാരും മഹത്വമുള്ളവരാണ്. ഞങ്ങളോട് തങ്ങന്മാര് പറഞ്ഞു തരുന്ന നിയമം അതാണ്. ഞങ്ങൾക്കപ്പോൾ യാതൊരു സങ്കോചവുമില്ല, ഞങ്ങൾ അതനുസരിക്കുകയാണ്. അങ്ങനെ എല്ലാ സയ്യിദന്മാരെയും നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം, നല്ല ചിട്ടയോടെ ജീവിക്കണം. അള്ളാഹു നമ്മളെ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിപ്പോൾ പരാമർശിച്ച മഹദിയുടെയും മഹാന്റെയും എല്ലാം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും, അതുപോലെ തന്നെ ഷെരീഫ ഫാത്തിമ ബീവി എന്ന മഹദിയും സയ്യിദത്തും, അതുപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, റഹിമഹുമുല്ലാ, അവരുടെ എല്ലാം ദർജന നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അഹ്ലു ബൈത്തിന്റെ പൊരുത്തം രണ്ട് ലോകത്തും
ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാണ്, നമുക്ക് കിട്ടിയ നല്ല അവസരങ്ങളാണ് സയ്യിദന്മാരുടെ സാമീപ്യം. നിങ്ങൾ തങ്ങളവരുടെ നേതൃത്വത്തിൽ നല്ല ദീനീ പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കണം. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നോട് വീട്ടിൽ വെച്ച് പറഞ്ഞു, മൊയ്ലിയാരെ എനിക്കിനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് എന്റെ ഉപ്പ കടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിൽ ചെല്ലണമെന്നല്ലാതെ വേറെ മോഹങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ തങ്ങളെ ഇനിയും ഒരുപാട് കാലം നമുക്ക് വേണം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവസാനം നമുക്കെല്ലാം പോകാൻ മോഹമുള്ളത് മുഅല്ലയും ബഖീഉമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും നല്ല സമയത്ത് നല്ല വാചകമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവസാനം മദീനത്ത് പുണ്യനിബിധങ്ങളുടെ ജിവാറിൽ അല്ലെങ്കിൽ മുഅല്ലയിൽ എല്ലാം കിടക്കാൻ കൊതിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരാളോടും എതിർപ്പ് വേണ്ട, ഹസദ് ഒരാളോടും പാടില്ല, അസൂയ ഒരാളോടും പാടില്ല, ഒരാളോടും ഉള്ളിൽ ദേഷ്യം വെച്ച് പെരുമാറാൻ പാടില്ല. ഈമാനികമായ ഉഹുവത്ത് കെട്ടിപ്പടുക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ, ഞങ്ങൾ പറയുന്ന നസീഹത്തുകൾ ഞങ്ങളെ സ്വന്തം നന്നാക്കാനും മറ്റുള്ളവർക്ക് നന്നാകാനും കാരണമാകുന്ന നസീഹത്താക്കണം അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഈ നല്ല വെള്ളിയാഴ്ച ദിവസം അസ്തമിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ പുണ്യ സദസ് ശഅബാനിന്റെ രാവിലാണ്. അല്ലാഹ് പ്രിയമുള്ളവരെ, ഈ നല്ല ഒരു രാവിലാണ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം കയ്യിലോരോ കവർ തരും. നമ്മുടെ മദ്രസയുടെ നിർമ്മാണത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഇതിൽ നിക്ഷേപിച്ചിട്ട് നിങ്ങൾ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ബായാർ തങ്ങളവറുകൾ, ഞാൻ അവിടെ ബായാർ സലാത്തിന് മുമ്പ് വയത് പറയാൻ പോയിട്ടുണ്ട്. തങ്ങളും പോയിട്ടുണ്ടാവും, ഉസ്താദും പോയിട്ടുണ്ട്. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് അള്ളാഹു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് ഷിഫാ കൊടുത്ത സംഭവങ്ങൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ആളുകൾ ഇന്ന് അറിയാണ്. കഴിഞ്ഞ സ്വലാത്തിന് വന്നിട്ട് വേദന പറഞ്ഞു, അള്ളാഹു മാറ്റിത്തന്നു, ഞങ്ങൾ സന്തോഷം പറയാൻ വന്നതാണ്. ഞങ്ങളുടെ കൊല്ലത്ത് ഖാദിസിയുടെ കീഴിൽ നടക്കുന്ന അൽ അമീൻ സ്കൂൾ ഗ്രൗണ്ടിൽ തങ്ങളവറുകളുടെ സ്വലാത്തിന്റെ മജ്ലിസുണ്ട്. അൽഹംദുലില്ലാ, എത്രയോ മിനിയങ്ങൾ വന്നിട്ട് അവരോട് വെള്ളം മന്ത്രിപ്പിച്ച് ദുആരപ്പിച്ച് കൊണ്ടുപോയി, അള്ളാഹു ഷിഫാ നൽകിയിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് ബുഖാരി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ഖാദിസിയിലെ എല്ലാ മാസ സ്വലാത്തിനും തങ്ങളാ വന്നിരുന്നത്. എത്ര ക്യാൻസർ രോഗികളാണ് റബ്ബെ, വൈകുന്നേരം മുതൽ ക്യൂ ആണ്. സ്വലാത്തിന് തങ്ങൾ കയറുന്നത് വരെ തങ്ങൾ ഇരുന്നിട്ട് ക്ഷീണിച്ചവനെ കിടന്നിട്ട് വെള്ളം മന്ത്രിച്ചു കൊടുക്കും. അടുത്ത സ്വലാത്തിന് അവർ വരുന്നത് സന്തോഷം പറയാനായിരിക്കും. അള്ളാഹു കൊടുക്കുന്നതാണ്, ഷിഫ അള്ളാഹു മാത്രം നൽകുന്നതാണ്. അതിന് കാരണം പലതും ഉണ്ട്. അപ്പൊ തങ്ങൾ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നിന്നാ പറയും, മൊലിയാരെ എന്റെ അടുക്കൊന്നുമില്ല, ഞാൻ സ്വലാത്തിന്റെ വല്യപ്പാന്റെ പേരിലുള്ള സ്വലാത്ത് ഓതി ഊതുകയാണ്, അള്ളാഹു ആണല്ലോ ഷിഫ കൊടുക്കുന്നത്. അവരാ നല്ല നീയത്തോടെ അത് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങളാണ് രോഗം മാറ്റുന്നത് ഒരൊറ്റ തങ്ങൾക്കും അവകാശമില്ല. അവര് വല്യപ്പാന്റെ പേരിലുള്ള സ്വലാത്തിയിലിട്ട് മന്ത്രിച്ചു കൊടുക്കുമ്പോ നമ്മൾ മന്ത്രിക്കും പോലെ അല്ല. വല്യപ്പക്ക് പേരെ കുട്ടികളോട് വലിയ വാത്സല്യം ഉണ്ടാവും, അതുകൊണ്ട് ആ സ്വലാത്തിന് വലിയ മൂല്യം ഉണ്ടാവും. അള്ളാഹുവിന് മുത്തനിബിധങ്ങളോട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ മുത്തനബിധങ്ങളെ മക്കളോടും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹു തആല അവർക്ക് വേഗം ഇജാബത്ത് കൊടുക്കും. അത്തരം കാരണങ്ങളാൽ വേഗം ഷിഫാ കിട്ടുന്നത് കൊണ്ടാണ്. അല്ലാതെ അങ്ങ് ബായാർ എന്ന് പറഞ്ഞ ഒരു കുഗ്രഹമാണ്, അവിടെ എത്തിപ്പെടാൻ തന്നെ എത്രയോ പ്രയാസമാണ്. പക്ഷെ ആളുകളെല്ലാം വരുന്നത് സ്വലാത്തിന്റെ മജ്ലിസിൽ ഷിഫാ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ അതാ കില്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ മാസം പോകുമ്പോൾ എത്രങ്ങാനും ജനങ്ങളാണ് സ്വലാത്തി എല്ലാം വരുന്നത്. ഇപ്പോൾ അടുത്ത മാസം 5-ാം തീയതി ഞങ്ങൾക്ക് ഷിമോഗയിൽ, ഇവിടെ ബായാർ തങ്ങൾ വരുന്ന അന്ന് ഷിമോഗയിൽ വലിയ സ്വലാത്ത് നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ ഇതുപോലെ വരുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള തന്നെ ഒരു തങ്ങളാണ് അവിടെ നേതൃത്വം കൊടുക്കുന്നത്. അള്ളാഹു ആ സാദാത്തുക്കളെല്ലാം ബർക്കത്ത് നമുക്ക് തരട്ടെ. അപ്പോ നമ്മൾ അതിനോട് അസൂയ വെച്ചിട്ടൊന്നും കാര്യമില്ല, അള്ളാഹു ആണ് ഇതിന്റെ എല്ലാം നിയന്ത്രണം. അതുകൊണ്ട് തങ്ങന്മാര് വരുന്ന നല്ല മജ്ലിസിൽ നിങ്ങൾ ഈ നൽകിയ കവറിൽ നിങ്ങളോട് സംഭാവന വാങ്ങുന്നത് തങ്ങൾക്ക് കൊടുക്കാനും അല്ല, ഈ തങ്ങൾക്ക് കിട്ടാനും അല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. മദ്രസ ഉണ്ടാക്കുന്നത് ദീന് പഠിപ്പിക്കാനാ, പള്ളി ഉണ്ടാക്കുന്നത് ദീന് വളർത്താനാ, അള്ളാഹുവിനെ സുജൂദ് ചെയ്യാനാ,
അതുകൊണ്ട് നിങ്ങൾ ഈ കൊടുക്കുന്ന സംഭാവന മുത്തുനബിതങ്ങളിൽ പഠിപ്പിച്ച ദീന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാ. നല്ല ഖുർആനിന്റെ ക്ലാസ് നടക്കുന്നു. ഒരുപാട് ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും പാരായണം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ വളരെ കുറവാണ് സാധാരണക്കാർക്ക് കൂടി. അൽഹംദുലില്ലാഹ് അതും ഇവിടെ നടക്കുന്നുണ്ടെന്നറിഞ്ഞു. അള്ളാഹു എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ എത്ര കളിച്ചിട്ടും കാര്യമില്ല. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഇവിടെ നിന്ന് മരിച്ചു പിരിയണം. അപ്പോഴേ ജയിച്ചു എന്ന് പറയാനായുള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ. അല്ലാഹ് സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ, ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളുടെ ഇസ്ഫഹാനിലുള്ള കുടിലേക്ക് ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞല്ലോ വീടിന്റെ വലിപ്പം. സഅദ് തങ്ങളുടെ മുമ്പിൽ വെച്ച് സൽമാൻ തങ്ങൾ കരയുകയാണ്. ചോദിച്ചു, സൽമാൻ എന്നവരെ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ വലിയ ഭാഗ്യവാനല്ലേ. 250 കൊല്ലത്തോളം അള്ളാന്റെ ദീനിനു വേണ്ടി ജീവിച്ചില്ലേ? ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ നിങ്ങളോട് വലിയ പ്രിയത്തിലല്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകുമ്പോൾ നിങ്ങളോട് വലിയ പൊരുത്തത്തിലല്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങളോടും നിങ്ങൾക്ക് വലിയ പൊരുത്തമല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ഉടനെ സൽമാൻ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് ചൊല്ലുമ്പോൾ ദുനിയാവിലെ സമ്പത്തിനെ കുറിച്ചല്ല ചോദിക്കുമെന്നുണ്ട്. എന്റെ ഈ സമ്പത്തിനെ കുറിച്ചല്ല ചോദിച്ചാലോ? ഏത് സമ്പത്താ സൽമാനെ നിങ്ങളുടെ കയ്യിലുള്ളത്? ഒരു ഷെഡ് കെട്ടാൻ സമ്മതം കൊടുക്കൂ. മഹാനവരുകള് പറയാണ്, നിന്നാൽ തലമുട്ടുന്നതാവണം, കാല് തട്ടാൻ കരയുന്നുള്ളതാവണം, അതിലേറെ ഒരു വീടിനു വേണ്ട. അല്ലോ നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാൽ മുട്ടുന്നതും അതെടുത്തങ്ങ് ധർമ്മം ചെയ്തു കഴിയുമ്പോൾ ഭാര്യയെ വിളിക്കുകയാണ്, മോളെ അവിടെ ഒരു ഡെപ്പിയിൽ അല്പം കർപ്പൂരമുണ്ട്, അത് വെള്ളത്തിലൊന്ന് കലർത്തണം, എന്നിട്ട് ഞാൻ ഈ കിടക്കുന്നതിന്റെ നാലു ഭാഗത്തും ഒന്ന് തളിക്കണം, എന്നിട്ട് നീ പുറത്തിറങ്ങിക്കോ. ഇവിടെ ചില അതിഥികൾ വരാനുണ്ട്, അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് സുഗന്ധം സന്തോഷമാണ്. അങ്ങനത്തെ ചില അടിമകൾ വരാനുണ്ട്, അതുകൊണ്ട് നീ നല്ല പോലെ സുഗന്ധം ഒരുക്കിയിട്ട് ഞാൻ ആ കരുതി വെച്ച കർപ്പൂരം പണ്ടേ ഞാൻ കൊണ്ടു നടക്കുന്നതാണ്, അതൊന്ന് കലർത്തിയിട്ട് വെള്ളം ഇവിടെയൊന്ന് തളിക്കണേ, എന്നിട്ട് പൊയ്ക്കോ. ഭാര്യ അതാ അനുസരിക്കുകയാണ്. അബ്ദുള്ള എന്ന മോനുണ്ട്. സൽമാൻ എന്നവരുടെ ഭാര്യ അനുസരിച്ച് വെള്ളം തളിച്ച് പുതിയ ഭർത്താവിനെ കിടത്തിയിട്ട് വാതിലടി അടച്ച് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പണ്ടേ സമയം നടത്തുനിന്ന സംഭാഷണം നൽകുകയാണ്. തുറന്നു നോക്കിയപ്പോൾ ഹദാ പേർഷ്യക്കാരനായ സൽമാൻ തങ്ങൾ, സൽമാന് ബിനുൽ ഇസ്ലാം റളിയല്ലാഹു അൻഹു, ലോകത്തോട് വിട പറഞ്ഞു വഫാത്തായി കിടക്കുന്നു. രണ്ടര നൂറ്റാണ്ട് ജീവിച്ചു. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത സൽമാനുൽ ഫാരിസി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണേ റഹ്മാനേ. ഈ മാനിക ആവേശം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. തഖ്വ ഞങ്ങൾക്ക് കൈമുതലാക്കി തരണേ. അല്ലാഹ് മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാം നല്ല പോലെ ഒരു 10 സ്വലാത്ത് നമുക്ക് ചൊല്ലണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. റഹ്മാനായ റബ്ബേ, ഈ മുഅ്മിനീങ്ങൾ മണിക്കൂറുകളായി ഇവിടെ ഇരിക്കുന്നത് നിന്റെ ദീനിനെ സ്നേഹിച്ചിട്ടാണ്. അവരെ ഹായിബാക്കല്ലേ റഹ്മാനേ. അവർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ സ്വലാത്തിയല്ലേ.
അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യണം. മരിക്കാനും കഴിയണം. അല്ലാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നല്ല മനസ്സോടെ സലാത്തേല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.